വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:14 ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1:40 വളരെ വളരെ മനോഹരമായ ഒരു വേദഭാഗം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കേട്ടാൽ എളുപ്പമാണെങ്കിലും വലിയ സങ്കീർണമായ ഒരു പ്രശ്നം ഈ വചനത്തിലുണ്ട്. പരസ്പരം യോജിക്കാത്ത രണ്ട് പദങ്ങളാണ് കൃപയും സത്യവും. ഒരിക്കലും യോജിച്ചു പോവില്ല. സത്യത്തിൻ്റെ വിപരീത ദിശയിലെ ഫലമാണ് കൃപയ്ക്കുള്ളത്. അത് ഞാൻ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം. നിങ്ങൾ വേണ്ടത്ര യാത്രാരേഖകളില്ലാതെ, വാഹനത്തിന് വേണ്ട അനുബന്ധ രേഖകളില്ലാതെ ഈ വഴിയിലൂടെ പോകുന്നു. MVD പിടിക്കുന്നു. അവർ യാത്രാരേഖകളൊക്കെ ചോദിക്കുന്നു. വണ്ടിയുടെ RC ബുക്ക്, ഇൻഷുറൻസ്, ലൈസൻസ് ഇതൊക്കെ വേണം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഇതൊന്നുമില്ല, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ശിക്ഷയ്ക്കർഹരാണ്, പക്ഷേ കൃത്യമായ ഒരു തുക നിങ്ങൾക്ക് അടയ്ക്കാനില്ല. ആകെ വിഷമിച്ചു. മാത്രമല്ല, യാത്രാരേഖകളില്ലാത്ത വണ്ടി CC ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. വലിയ പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം അവർ കിട്ടും. അവർക്ക് കരുണയൊന്നും തോന്നുന്നില്ല. കാരണം അവർ ഇതുപോലെ 100 ദിനം പ്രതി കാണുന്നതാണ്. നിങ്ങൾ എന്തെല്ലാം പറയും എന്നവർക്കറിയാം. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് വരുന്നത്? കാരണം അവരുടെ വണ്ടിക്കും പലപ്പോഴും ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ട് അവർക്കറിയാം ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ നാട്ടുകാരതൊക്കെ പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഞാനിത് കുറേയൊക്കെ വിവരാവകാശം വെച്ച് ഈ ചെക്ക് ചെയ്യേണ്ട രീതികളൊക്കെ വാങ്ങി കുറേ പേപ്പേഴ്സ് എൻ്റെ പക്കലുണ്ട്. പോലീസൊക്കെ ഇങ്ങനെ കൈ കാണിച്ച് നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ഹെൽമെറ്റ് ഉണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവർ പാലിക്കേണ്ട കുറേ നിയമമുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ ഒരു കോപ്പി തരാം, വാങ്ങിക്കൊണ്ടേ പോകാറുള്ളൂ. അവർ ഈ ക്യാപ്പുമൊക്കെ വെച്ച് നിന്ന് വേണം നമ്മളോട് സംസാരിക്കാൻ. ഈ ഒരു അധികാര ചിഹ്നമൊക്കെ കാണണം. കാരണം നമ്മുടെ പണം കൊണ്ടാണ് ഇത് വാങ്ങുന്നത്. നമ്മുടെ നികുതി പണം കൊണ്ടാണ് സർക്കാർ ഇതൊക്കെ കൊടുത്തേക്കുന്നത്. ചൂടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഇത് വെച്ചേ പറ്റൂ. അപ്പോൾ നിയമം ലംഘിച്ചാൽ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാണ്. എന്നാൽ ഈ പോലീസ് ഓഫീസർക്കോ MVDക്കോ കരുണ തോന്നി പോകോ, ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. വാസ്തവത്തിൽ ഇങ്ങനെ വിടാൻ പറ്റില്ല. കാരണം അദ്ദേഹം നിയമം ലംഘിച്ചു കഴിഞ്ഞു. നിങ്ങളെ മോചിപ്പിക്കാനുള്ള അധികാരം പോലീസിനില്ല, ശിക്ഷിക്കാനും ഇല്ല. ശിക്ഷിക്കാനും രക്ഷിക്കാനും ഈ വിധത്തിൽ ഈ കാര്യത്തിൽ അധികാരമില്ല, MVDക്കില്ല. പിന്നെന്ത്, അവർ അധികാരം എന്താ? നിങ്ങളുടെ കുറ്റകൃത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി കോടതിക്ക് മുമ്പിൽ കൊണ്ട് ഹാജരാക്കണം. അപ്പോൾ അതിനാണ് നമ്മളൊരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഈ പിഴയൊക്കെ അടച്ചു പോകുന്നത്. ഞാൻ പറയാം, എൻ്റെ എല്ലാം കറണ്ടാണ്, ഞാനിപ്പോൾ അടയ്ക്കാൻ തയ്യാറില്ല, കോർട്ടിലിട്ട് പോകട്ടെ, അത് നമ്മുടെ റൈറ്റാണ്. പക്ഷെ അവിടെ ചെന്ന് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്. എന്തിനാ നിങ്ങളെ വെറുതെ വിടാൻ കോടതിക്കും അധികാരമില്ല, നിങ്ങൾ കുറ്റവാളിയെങ്കിൽ. വലിയ പ്രയാസമാണ്. എന്നാൽ കുറ്റമത്ര ഗൗരവമല്ലെങ്കിൽ ചിലതരം വിട്ടുവീഴ്ചകൾ ജഡ്ജിക്ക് ചെയ്യാം, മജിസ്ട്രേറ്റിനൊക്കെ ചെയ്യാം. ചില വിട്ടുവീഴ്ചകളാണ്. പക്ഷേ ആത്യന്തികമായി ചിന്തിച്ചാൽ നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ കുറ്റകൃത്യത്തിന് ശിക്ഷ ഉറപ്പാണ്. നിങ്ങളെ വെറുതെ വിട്ടാൽ വരുന്ന പ്രശ്നം കുറ്റകൃത്യം അവിടെ നിൽക്കും, പ്രായശ്ചിത്തമില്ല. കുറ്റത്തിനുള്ള പ്രായശ്ചിത്തമാണത്. ആർക്കും ആരെയും ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല, ശിക്ഷ ഉറപ്പാക്കുകയാണ്. ഇനിയല്ല വെറുതെ വിട്ടു വന്നിരിക്കുക, അവിടെ ഒരു നഷ്ടമുണ്ട്. ആ നഷ്ടത്തിന് പ്രായശ്ചിത്തമില്ലെങ്കിൽ സത്യസന്ധത എന്ന വാക്കിന് അർത്ഥം കിട്ടില്ല. നമുക്ക് മനസ്സിലായി കാണില്ല. ഒന്നുകൂടി പറഞ്ഞാൽ,
നമ്മൾ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി തർക്കിക്കുകയാണ്, ഇതെൻ്റെയാണ് അപ്പുറത്തെ ആളുടെയാണ്. വെള്ളം കെട്ടുകെട്ട് നമ്മൾ ചെന്നതിൽ ഇടപെട്ടിട്ട് പറയുകയാണ്, ചേട്ടാ ഇപ്പോൾ ഈ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി നമ്മൾ അടികൂടാതെ അതങ്ങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്തു, മറ്റയാൾക്ക് സന്തോഷമായി. പക്ഷെ നിങ്ങൾക്ക് സത്യസന്ധമായി ഒരു നീതിയുടെ വിധി കിട്ടിയില്ല, മറ്റയാൾക്ക് സന്തോഷമാണ്. അയാൾക്ക് കിട്ടിയതെന്തോ അതാണ് കൃപ, ഔദാര്യമായി കിട്ടി, അർഹതപ്പെടാത്തത് കിട്ടി. മറ്റയാൾക്കപ്പോൾ സത്യസന്ധമായ ഒരു വിധി കിട്ടാത്തത് കൊണ്ട് അയാൾക്ക് നഷ്ടം വന്നു. ലോകത്തിലെ എല്ലാ പരിഹാരവും ഇത്രയേ ഉള്ളൂ, ആ പോട്ടെ സാരമില്ലെന്ന് വെക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സത്യത്തിന് പരിഗണനയില്ല. നിങ്ങൾ കൃപ കാട്ടി, പക്ഷെ സത്യം അപ്രസക്തമായി. നിങ്ങൾ സത്യസന്ധമായി ഇടപെട്ടു, അപ്പോൾ ഔദാര്യമില്ല, കാരുണ്യമില്ല. അലച്ചു നോക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരൻ കഠിനാധ്വാനം ചെയ്ത് ഒരല്പം പണം സംഭരിച്ച് വരും വഴിക്ക് യൂണിഫോമില്ല. അദ്ദേഹം പറയുകയാണ്, സാർ മരുന്ന് വാങ്ങാനാണ് സാർ. ഇത് വൈഫ് ഹോസ്പിറ്റലിൽ കിട്ടക്കാ സാർ, ഇതൊക്കെ ഒന്ന് നോക്ക് സാർ, ഒരു കരുണ കാണിക്കണേ. കരുണ കാണിച്ചാൽ സത്യത്തിന് വിലയില്ല. സത്യത്തിന് വേണ്ടി നിന്നാൽ കാരുണ്യം എന്ന വാക്കിനർത്ഥമില്ല. ഇത് രണ്ടും ഒരേ വിഷയത്തിൽ ഒരേ സമയം ഒരുവന് പ്രാവർത്തികമാക്കാനാകുമോ? മനുഷ്യനായി പിറന്ന ഒരുത്തനും കഴിയില്ല. പക്ഷേ യോഹന്നാൻ ഒരുവനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുക, ഞാനേ ഒരുവനെ പരിചയപ്പെട്ടു, ആ വ്യക്തിത്വത്തിൽ ഒരേ സമയം കൃപയും സത്യവും പൂർണ്ണ അളവിൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൻ്റെ പവിത്രതയ്ക്കൊരു കുറവും വരാതെ, കാരുണ്യത്തിൻ്റെ വിശാലതയ്ക്ക് ഒരപാകതയും വരാതെ, സത്യത്തെയും കൃപയെയും ഒരുപോലെ സമന്വയിക്കുന്ന ആ വ്യക്തിത്വത്തെ കണ്ടിട്ട് നമ്മൾ ചോദിക്കുക, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അദ്ദേഹം പറയുക, ഞങ്ങളേ ആ മഹാനുഭാവൻ്റെ തേജസ് ഏകജാതനായവൻ്റെ തേജസ്സായി, പിതാവിൻ്റെ തേജസ്സായി അവങ്കൽ നിന്ന് പുറപ്പെടുന്നത് കണ്ടു. ഇങ്ങനെ ഒരുവനെക്കുറിച്ചും ലോകത്തൊരു വെളിപ്പാടുമുണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരുവനേ നമ്മുടെ മുമ്പിലുണ്ടോ? അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി സത്യവും കൃപയും നിറഞ്ഞ ആ മഹാനുഭാവനെ ജനകോടികളുടെ നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ബഹുജന സമക്ഷം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഈ സുവിശേഷ ഘോഷണത്തിൻ്റെ മധ്യേ ഞങ്ങളിങ്ങനെ പറയട്ടെ, മറ്റൊരുവനും രക്ഷയില്ല, മറ്റൊരുവനിലുമില്ല രക്ഷ, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയാ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ ഒരുവൻ ഉൾക്കൊണ്ടു പോകുന്നത്? ക്രിസ്തുവിലെങ്ങനെ സത്യവും കാരുണ്യവും ഒരുപോലെ അന്തർലീനമായിരിക്കുന്നു? അതാണ് പരിശോധിക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം ഈ പുസ്തകത്തിലൂടെ തന്നെ ചരിക്കണം, ഇതിൻ്റെ എഴുത്തുകാരനിലൂടെ കടന്നു പോകണം. കാരണം ഇത്രയും ഗഹനമായൊരു ചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ആ ഓദറുണ്ടല്ലോ എഴുത്തുകാരൻ, അദ്ദേഹം എങ്ങനെയാണ് കണ്ടെത്തിയത് ഈ വ്യക്തിയിൽ സത്യവും കാരുണ്യവും ഒരുപോലെ നിറയുന്നുവെന്ന്, നീതിബോധവും കാരുണ്യവും ഒരുപോലെ നിറയുന്നുവെന്ന്? പരസ്പരം യോജിക്കാത്ത ഈ വൈരുദ്ധ്യങ്ങളെ കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെ വിജയപ്രദമായി എന്ന് പറയുന്ന ആ ഓദറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. യോഹന്നാൻ, എന്താണ് യോഹന്നാൻ ചെയ്തത്? ഈ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇതെഴുതിയത്? നമുക്കാകെ നാല് സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. നമ്മളെല്ലാം അറിയുന്ന പോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ രണ്ടുപേർ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യഗണങ്ങളിൽപ്പെടുന്ന ആളുകളാണ് മത്തായിയും യോഹന്നാനും. മാർക്കോസ് യേശുവിൻ്റെ ശിഷ്യനല്ല, ലൂക്കോസും അങ്ങനെ തന്നെ. ലൂക്കോസും
മാർക്കോസും യോജിച്ചിരിക്കുന്നത് പൗലുസ് എന്ന ദൈവവൃത്തിൻ്റെ പ്രവർത്തനങ്ങളോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ചേർന്നുള്ള ഒരു അന്ത്യോക്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണ്. യെരുസലേമിൽ രൂപപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് തികച്ചും ജൂത പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ധനനായ മത്തായിയും യോഹന്നാനും ചില സവിശേഷതകളുണ്ട്. മത്തായിയെ നമുക്കറിയാം, അദ്ദേഹം നികുതി പിരിവുകാരനാണ്, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ളയാളാണ്, കണക്ക് കൂട്ടാൻ കഴിയുന്നയാളാണ്, നികുതി പിരിച്ചെടുക്കുന്നതിൽ സമർത്ഥനാണ്, ബഹുജനങ്ങളുമായി സമ്പർക്കമുള്ള മനുഷ്യനാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറെക്കുറെ അറിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യൻ. കൊമേഴ്സാണ്, ആ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനം. ഇങ്ങനെ പഠിച്ച ആളാണ്. കൊമേഴ്സ് പഠിച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ അല്ലേ? ആ എന്താ കൊമേഴ്സുകാരൻ്റെ ഗുണമെന്നറിയണ്ടേ? അവർ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനോടും കൂട്ടുന്നില്ല, ഒന്നും കുറയ്ക്കുന്നില്ല, ഗുണിക്കുന്നില്ല, കുറയ്ക്കുന്നില്ല, ഹരിക്കുന്നില്ല, ഒരു പണിയുണ്ടല്ല. അവർ സ്വന്തമായിട്ടൊന്നും കൂട്ടുന്നില്ല, സ്വന്തമായിട്ടൊന്നും കുറയ്ക്കുന്നില്ല, പിന്നെ നമ്മളൊക്കെ ചെയ്തു വെച്ച ചിലവ് അത് അടുക്കി പിറക്കി നല്ല ഡീസൻ്റാക്കി വെക്കുന്നു. നമ്മളിങ്ങനെ ചിന്ന ഭിന്നമാക്കിയിട്ട ചിലവില്ലേ, ചായ കുടിച്ചത്, വണ്ടിക്ക് യാത്ര ചെയ്തത്, പെട്രോൾ അടിച്ചത്, ആ മണൽ വാങ്ങിയത്, കട്ട വാങ്ങിയത്, സിമൻ്റ് വാങ്ങിയത്, ഇതെല്ലാം അടുക്കും ചിറ്റോടെ റെഡിയാക്കി ഗവൺമെൻറ്റിനുള്ളത് അങ്ങോട്ട് ആ ബാങ്കിൽ കൊടുക്കേണ്ട ഇതെല്ലാം കൃത്യമാക്കുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് എത്ര വർഷം കഴിഞ്ഞാലും ഈ അക്കൗണ്ടൻസിയിൽ കാര്യമായ അപ്ഡേഷൻ വരത്തില്ല. പഴയ അക്കൗണ്ടൻസിയാണ് ഇപ്പോഴും പഠിക്കുന്ന, മാറ്റം വരില്ല. അപാരമായൊരു കഴിവ് വേണം ഇങ്ങനെ അടുക്കും ചിറ്റോടും കൂടി ഈ സംവിധാനം ക്രമപ്പെടുത്താൻ. കണ്ടോ, കൊമേഴ്സ് എടുക്കാൻ ഇപ്പോൾ തോന്നില്ലേ? ആ പ്ലസ് ടു പാസ്സായ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊമേഴ്സ് എടുക്കാൻ തോന്നുന്നുണ്ടോ? നല്ലത്. പക്ഷെ കൊമേഴ്സുകാർക്കൊരു പ്രശ്നമുണ്ട്, അവരുടെ ഭാഷാ പരിജ്ഞാനം വളരെ ദാരിദ്ര്യമാണ്. ഇംഗ്ലീഷിലും പോരാ, മലയാളവും പോരാ. മലയാളം പണ്ടേ വിട്ടു, കാരണം പഠിക്കുന്നില്ല. എന്താ, ക്രെഡിറ്റ് വാച്ച് കംസ് ഇൻ അല്ലേ, ആൻഡ് ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. 3 column ക്യാഷ് ബുക്ക്, 1 column ക്യാഷ് ബുക്ക്, മേനോൻ ആൻഡ് കമ്പനി, പർച്ചേസിങ് ഗുഡ്സ് ഫ്രം ആ സംവെയർ റേസിംഗ് എന്നൊക്കെയാണ്. ഞാനിതൊന്നും പഠിച്ച ആളല്ല, പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിക്കണ്ട. പോട്ടെ, ഇവിടെ മത്തായി എന്ന മനുഷ്യന് ന്യായമായി കിട്ടേണ്ട പണി ട്രഷറർ പണിയാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യം ചെയ്യും, ഡീസൻ്റായിട്ട് ചെയ്യും. കണക്ക് ചെറു കൂട്ടാനറിയാം, അടുക്കും ചിറ്റോടെ വെക്കാനറിയാം, ലാഭമെത്ര നഷ്ടമെത്ര ഇതൊക്കെ കൃത്യമറിയാം. പക്ഷെ നമ്മുടെ ഗുരു ഈ പണി ഏൽപ്പിച്ചത് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളനെ, ആ കൂടെ കള്ളനെന്ന് കണ്ട ഒരാളെ പിടിച്ച് ഈ പണസഞ്ചി ഏൽപ്പിച്ചു. ധനകാര്യ വകുപ്പ് കണ്ടല്ലോ. മത്തായിക്ക് തോന്നി ഇതെന്തായി ഗുരുവിൻ്റെ പരിപാടി, പണിയറിയാവുന്ന എനിക്കിത് തരാതെ വ്യാജനായൊരുവനെ പിടിച്ച് ഇത് കൊടുക്കുക. തന്നെയല്ല, അവൻ്റെ വാക്ക് കേട്ടാൽ ആകർഷിക്കപ്പെടും. പുള്ളി എപ്പോഴും പറഞ്ഞ് പാവങ്ങളെക്കുറിച്ച്, ചാരിറ്റി ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇത്രയൊക്കെ ചിലവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചാരിറ്റി ചെയ്യണം, ചാരിറ്റി ചെയ്യണം. ചാരിറ്റിയുടെ മറവിലാണ് ആ ഈ സഞ്ചിയിൽ നിന്ന് യൂത അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ചാരിറ്റി ഭയങ്കര വന്നേ. ഇപ്പോഴും ചില ആൾ പറയുന്നില്ലേ, ചില ആൾക്കാർ 10,000,000 ലക്ഷക്കണക്കിന് സുവിശേഷരെ സഹായിച്ചു, ഭയങ്കര സംഭവങ്ങളുണ്ടാക്കി. ഇത് കിളച്ചിട്ടൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇത് കിളച്ചിട്ടൊന്നുമല്ല, കണ്ടം പൂട്ടിയല്ല നീ. ഇതാണ് ചാരിറ്റി. ചാരിറ്റി ചെയ്യുന്നവരെ മോശമായിക്കാണല്ല. യൂത വലിയ ചാരിറ്റി താല്പര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇത് കർത്താവിന് അറിയണം, അവൻ്റെ ചാരിറ്റിയുടെ ലക്ഷ്യം എന്താണ്. തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇഷ്ടം പോലെ എടുത്തു വന്നു, അന്നേരം ഒന്നും വേണ്ടിയില്ല. ആ പോട്ടെ, ഈ അടുത്ത കാലത്ത് ഈ ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, ഈ ഭൂമിയിൽ ദൈവം, അദ്ദേഹം പറഞ്ഞ പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊരു പുൽപ്പിറ്റത്തിന് ചേരാത്തോണ്ട് വിടുന്നു. ആ ദൈവം സ്വർഗത്തിലും ചെയ്യാനാ വേണം പറയാണ്. ദൈവം ഓരോ തെറ്റുകൾക്ക് തത്സമയം ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലെന്ന്. അദ്ദേഹത്തെ അഡ്വൈസറി ബോർഡിൽ എടുക്കേണ്ടതാണ് സ്വർഗത്തിലല്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് പോകാനേ. പക്ഷെ ഇങ്ങനെ തത്സമയം ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുണ്ടെന്നേ, തെറ്റ് ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന, മയക്കമരുന്ന് ഉപയോഗിച്ചാൽ അപ്പോഴേ പിടിച്ച് ആജീവനാന്തം ജയിലിലിടുന്ന, മോഷ്ടിച്ചവൻ്റെ കയ്യെറുക്കുന്ന രാജ്യമുണ്ട്. പക്ഷെ ലോകത്തിലേറ്റവും വലിയ അധോലോകത
ഒരു കുറ്റവാളിക്കും കൃത്യശിക്ഷ കിട്ടിയാൽ പോലും പാപത്തിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാ ഇതിൻ്റെ കാരണം. നമുക്കത് വിടാം. മത്തായിക്ക് കൊടുത്ത പണി എന്താണെന്നറിയണ്ടേ? അറിയാൻ പാടില്ലാത്തൊരു ജോലി. അതെന്താ? സുവിശേഷം എഴുതിക്കോളാൻ. മത്തായിക്ക് വേണേൽ പറയാം സാഹിത്യമില്ല, പിന്നെ ഭാഷാ പരിജ്ഞാനം ഇല്ല, വേണ്ട പോലെ ഭാഷയിൽ ഈ പദങ്ങൾ തക്ക സമയത്ത് കിട്ടൂലെന്നേ, വേണ്ട വിധത്തിൽ ഇതെഴുതാൻ വേണ്ട പ്രാപ്തി എനിക്കില്ല. എൻ്റെ ജാഗ്രതയൊക്കെ മറ്റൊരു ലോകത്താ, എൻ്റെ പരിശീലനമൊക്കെ മറ്റൊരു ലോകത്ത്, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല. സർഗാത്മകമായൊരു ബോധം വേണ്ടേ? ആ, എന്നെ കൊണ്ടിത് പറ്റില്ല. ഈ പറ്റാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഞാനടുത്ത കാലത്തൊരു ചർച്ച് ലീഡറുടെ ആ വാഴിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. വാഴിക്കൽ എന്തതിന് പറയുന്നറിയില്ല. നമ്മൾ വാഴിച്ചിട്ട് പോരും, ബാക്കി പുറകെ വരുന്ന വീഴിച്ച് പോരും, വേറൊരു കാര്യം. എൻ്റെ വാഴിക്കൽ ചടങ്ങിന് പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സാറ് വേറെ ഉപകാരം ചെയ്തില്ലെങ്കിലും പാട്ടെഴുതരുത് ദയവേത്. കാരണം ഇപ്പോൾ ഈ ചർച്ച് ലീഡേഴ്സിൻ്റെ ഒരു പരിപാടിയാണ് പാട്ടെഴുതുക. അവിടെ വരുന്നവർക്ക് പാടാതിരിക്കാൻ പറ്റുമോ? ഇതൊന്നും കൊള്ളത്തില്ലെങ്കിലും പാടിയേ പറ്റൂ. നമ്മുടെയൊക്കെ ഓരോ ഗതിയടേ. ഞാൻ പറഞ്ഞു, ഈ ക്രൈസ്തവ സഭയ്ക്ക് അങ്ങേക്കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന ഒരു പാട്ട് എഴുതരുത്, ഉള്ള പാട്ടൊക്കെ നമുക്ക് പാടിയാൽ മതി, പുതുതായിട്ട് എഴുതി ഒരു ദ്രോഹം ചെയ്യരുത്. മത്തായി അറിയാൻ വയ്യാത്ത പണി ഇത് എവിടെ പോയി നിൽക്കും? പറ്റും. പാട്ടെഴുതുന്നവരെ കുറ്റം പറഞ്ഞല്ല. അപ്പോൾ നല്ല പാട്ടൊക്കെ എഴുതി നമ്മുടെ സഹോദരന്മാർ പാടുന്ന കേട്ടു, വലിയ സന്തോഷം, ദൈവാനുഗ്രഹിക്കട്ടെ. അപ്പോൾ മത്തായിക്ക് അറിയാൻ പാടില്ലാത്തൊരു പണി ദൈവം കൊടുത്തു, എന്നെപ്പറ്റി എഴുതിക്കോളാൻ. അന്നു മുതൽ ജാഗ്രതയാണ്, രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കണം. യെശയ്യാ, യിരെമ്യാ, യെസെക്കിയേലൊക്കെ വായിക്കണം. യേശു അതുവഴി പോകുമ്പോൾ യെശയ്യാവിനെ ഒരു വാക്യമെടുത്തിട്ട് പറയും, ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നെഴുതിയ തിരുവെഴുത്ത് നിവൃത്തിയാകാൻ സംഗതി വന്നു. എന്ത് ജാഗ്രത വേണം. മത്തായിക്ക് അന്ന് മനസ്സിലായി, എൻ്റെ കഴിവല്ല എൻ്റെ നിയോഗത്തിൻ്റെ ആധാരം അവിടുത്തെ കൃപയാണ്. രാത്രി ഒഴിക്ക് നമുക്കെല്ലാം ചിന്തിക്കാം, എൻ്റെ കഴിവല്ല നിൻ്റെ കൃപയാണ്. കൃപയൊന്ന് മാത്രമാണ് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കാധാരം. അത് സമ്പത്തിൻ്റെ വേലയല്ല, അത് പണപരമായ ആ ബാഹുല്യത്തിൻ്റെ വേലയല്ല എന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നു. മറിച്ച് കൃപയാണ് അതിൻ്റെ ആധാരം. മത്തായി അതുകൊണ്ട് ഭംഗിയുള്ളൊരു സുവിശേഷം എഴുതി. എങ്കിലും അക്കൗണ്ടൻസിയുടെ ആ സ്വഭാവം അതിൽ തെളിഞ്ഞു വന്നു കേട്ടോ. അതായത് ഒന്നാം അധ്യായമൊക്കെ നോക്കിയാൽ അബ്രഹാമിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് നമ്മൾ മടുത്തു പോകും. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടിനെ മടുക്കാൻ പറ്റുമോ? ഈ അക്ഷരങ്ങളുടെ പെട്ടിക്കകത്ത് കിടക്കുക എന്ന് പറഞ്ഞു ഈ സംഭവങ്ങൾ അടുക്കും ചിട്ടയോടെ അങ്ങോട്ട് എഴുതി. ആ, നമുക്കിതുപോലെ ഒരു ഗ്ലൂക്കോസിനെ കിട്ടി. ആൾ ഡോക്ടറാണ്. ഡോക്ടർമാർക്ക് പ്രത്യേകതയുണ്ട്, അതിസൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തും. നമുക്ക് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല ഡോക്ടർ മരുന്ന് കുറിക്കുന്നത്. പണ്ട് ഒരമ്മച്ചി ഡോക്ടർ എടുത്തു തന്നു, അസുഖമെല്ലാം പറഞ്ഞു. ഡോക്ടർ ഒരു കുറിപ്പടിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ഒരു മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞു. അമ്മച്ചി ആ പേപ്പർ കൊണ്ട് കഴിച്ചു, രോഗവും മാറി. ആ പേപ്പർ കൊണ്ട് കീറി മൂന്ന് തവണ കഴിച്ചു, ഇതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു, മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. ചിലർക്ക് എങ്ങനെയാണ് ഡോക്ടർ അതൊന്ന് തൊടണം, നോക്കണം, ഈ സ്റ്റെതോസ്കോപ്പ് ഇത് പണി പിടിച്ചു ഡോക്ടർക്ക് അത്രയൊന്നും വേണ്ടെന്നേ. എല്ലാ അടി മുടിക്കും നോക്കിയിട്ട് പറയും, നാപ്പക്കോ ഇത്ര ഉള്ള സംഭവം. അതാ പണി പഠിച്ചവൻ്റെ പ്രത്യേകതാ. ഈ പണി പഠിക്കാത്തവനാ പിന്നെയും പിന്നെ അത് കൊണ്ടോ ഇത് കൊണ്ടോ അപ്പുറത്തെ കൊണ്ടോ ഇപ്പുറത്തെ. പണി പഠിച്ചവന് ഒറ്റ നോട്ടത്തിൽ ആളിനെ കാണും, മനസ്സിലാകും പ്രശ്നം എവിടെയാ. ആ, അതുകൊണ്ട് ആ ഗ്ലൂക്കോസ് എഴുതുമ്പോഴൊക്കെ നമ്മൾ കാണാത്തൊരു കാഴ്ച, സുഖമില്ലാത്തൊരുത്തനെ കണ്ടിട്ട് അറിയാം, അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുവൻ അവിടെ ഉണ്ടാകും. നമ്മൾ നോക്കിയാൽ പറയും, ഞാൻ കാണുന്ന കാലം പോലെ അല്ല സുഖമില്ല. ഡോക്ടർ നോക്കിയാൽ പറയാം, അല്ലെന്നേ ഗർഭാശയം മുതലേ അവൻ്റെ അവസ്ഥ ഇതാണ്. അത് ഗ്ലൂക്കോസ് സുവിശേഷം എഴുതിയാലുള്ള സവിശേഷത. ഗ്ലൂക്കോസ് നെമ്പിടാം. ഇനി മാർക്കോസാണ്. നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചൊരു ചങ്ങാതി, നല്ല ക്യാഷുള്ള വീട്ടിലെ പയ്യനാണ്. കാരണം മുന്നറിയിപ്പില്ലാതൊരു 190 പേർക്ക് ആഹാരം കൊടുക്കണേ അതിന് സൗകര്യമുള്ള വീടാണെന്ന് ഏഴ് മാർക്കോസിൻ്റെ വീട്. മാളിക മുറിയൊക്കെ ഉള്ള വീടായിരുന്നു. അങ്ങനെയാണ്. പക്ഷേ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങി ജീവിതാനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഞാനൊരു ദാസനെ പോലെ പ്രവർത്തിക്കും.
കോടീശ്വരൻ താഴേക്ക് ഇറങ്ങി വന്ന അനുഭവമാണ് മർക്കോസിൻ്റെ. കണ്ടാ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇരുന്ന ഇടത്തല്ല, യജമാനനും ദാസനും ആ കഥാപാത്രങ്ങൾ. ശ്രദ്ധിച്ചതെല്ലാം അങ്ങോട്ടാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം യോഹന്നാൻ. ഈ പറഞ്ഞ മൂന്ന് പേരുടെയും പശ്ചാത്തലമില്ല. ഈ മൂന്ന് പേരിൽ എല്ലാം കൊണ്ടും നിലവാരം കൊണ്ട് താഴെ ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബേസൈദ കടൽക്കരയിൽ ജീവിച്ച് ആ കടൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. മത്സ്യബന്ധനം അറിയാം, വലയും പടകും നന്നാക്കാൻ അറിയാം, മീൻ കൊണ്ട് വിൽക്കാൻ അറിയാം, മീനുകളുടെ പേരറിയാം, മത്സ്യം എവിടെയൊക്കെ ഉണ്ടെന്നറിയാം. അതിനപ്പുറത്ത് അറിവൊന്നുമില്ല. പക്ഷേ അറിവ് വലുതാണ്. കാരണം സമുദ്രം വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. നമ്മളാരും കാണാത്ത ചതിക്കുഴികളുടെ ലോകമാണ്. നമ്മളാരും കാണിട്ടില്ലാത്ത വ്യത്യസ്ത അനുഭവങ്ങളുടെ ലോകമാണ്. വലിയൊരു സത്യസന്ധതയോടു കൂടി ലോകമാണത്. അതിന് കാരണങ്ങളുണ്ട്, ഞാൻ പിന്നാലെ വിശദിക്കാം. ആവശ്യമെങ്കിൽ പഠിപ്പില്ല, തീരെ പഠിപ്പില്ലെന്ന് പറഞ്ഞാൽ പോരാ. അത്യാവശ്യം ആ കൂലി വാങ്ങാൻ കൊടുക്കാൻ അതൊക്കെ പറയാനുള്ള അറിവ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനുണ്ട്. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഭാഷയുണ്ട്. പണ്ഡിതനല്ല തമ്പുരാൻ. അദ്ദേഹത്തിനും കൊടുത്തു ഒരു സുവിശേഷം എഴുതാനുള്ള ചാൻസ്. ഒരു സുവിശേഷം മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റ് ഇതര എഴുത്തുകാരെ അപേക്ഷിച്ച് കുറെ കൂടി ചില മേന്മകളുണ്ട്. അതിലൊന്ന് മൂന്ന് ഉജ്ജ്വലങ്ങളായ ലേഖനങ്ങൾ. ഒരു സുവിശേഷം, ഏറ്റവും ഒടുവിൽ വെളിപ്പാട് സാഹിത്യം, ഇതെല്ലാം എഴുതാൻ പഠിപ്പും അറിവുമില്ലാത്ത ഒരു സാധുവിനെ തിരഞ്ഞെടുത്തു. ഈ മനുഷ്യൻ്റെ റേഞ്ച് എന്താണ്? ഇവിടെ വരച്ചല്ല, സൂചിപ്പിച്ചോലെ. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളായി, ഒരു സിവിൽ പോലീസ് ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഒരു സബ് ഇൻസ്പെക്ടറോ അതല്ലെങ്കിൽ മാക്സിമം പോയാൽ സി ഐ വരെയായിട്ട് റിട്ടയർ ചെയ്യാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ റേഞ്ച് അറിയാം. ദാ ഇവിടെ വരെ, ഇവിടെ വരെയാണ് നിങ്ങളുടെ റേഞ്ച്. എങ്ങനെയാ? എങ്ങനെയെങ്കിൽ പഠിപ്പില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ഈ ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് വേണ്ടത്ര സാമ്പത്തിക പശ്ചാത്തലമില്ലാത്ത സബദിയുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഈ ചെറുപ്പക്കാരൻ്റെ ആ വ്യാപ്തി ഇവിടെ, പ്രവർത്തന വ്യാപ്തി ഇവിടെ, എവിടെ വരെ പോകാം, എന്തുവരെ ചിന്തിക്കാം എന്നൊക്കെ പറയാം. സമൂഹം ഒരു വരയിട്ടു നിനക്ക് ഇവിടെ വരെ. വേണ്ട, സമൂഹത്തവിടെ അയാൾ തന്നെ ചിന്തിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യം ദാ ഇതുവരെ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കാൻ കഴിയുന്ന അതിജീവനത്തിൻ്റെ ശക്തിയുടെ പേരാണ് കൃപ. ആ കൃപ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിപ്പ് വിഷയമല്ല, പശ്ചാത്തലം വിഷയമല്ല, ജീവിത സൗകര്യം വിഷയമല്ല, സമ്പത്ത് വിഷയമല്ല, ഞാനും നിങ്ങളും തടസ്സമായി കാണുന്ന ഘടകങ്ങളൊന്നും ഒരു തടസ്സമല്ല. വിശാലതയുടെ വഴികൾ ഭക്തന്റെ മുമ്പിൽ തുറന്നിട്ട് പറയാ, വാ, മേലാൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭയങ്കരവും അഗോചരവുമായ പ്രവൃത്തികൾ കൊണ്ട് ആരും കാണാത്ത മണ്ഡലത്തിലൂടെ ഭക്തനെ വഴി നയിക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാരം ഈ ദൈവദാസനിൽ സംഭവിച്ചപ്പോൾ അതേ ദൈവം അതേ കൃപയോടെ അതേ ശക്തിയോടെ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആർക്ക് വേണം ആ സ്പർശനം? ആർക്ക് വേണം ആ സ്വാന്തനം? ആർക്ക് വേണം ആ ദൈവിക ഇടപെടൽ? ആ ഇടപെടലിന് കാതോർത്തിരിക്കുന്ന യാതൊരാളെ അവഗണിക്കാത്ത മഹാദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റെടുത്തിട്ട് പറയാം. എൻ്റെ മുമ്പിലെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് അവൻ എന്നെ മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. അതിന് പ്രായം തടസ്സമല്ല, വാർദ്ധക്യം തടസ്സമല്ലെന്ന്, രോഗം തടസ്സമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാനൊരു രണ്ട് മൂന്ന് മാസമൊക്കെ മുമ്പ് ഒരു വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ടാണ് പ്രസംഗിക്കാൻ കഴിയുക. നാളെ വരുന്ന കെ ജെ തോമസ് ഭാസ്റ്ററുടെ നാട്ടിൽ കുമളിൽ ഐ പി സി ഡിസ്ട്രിക്ട് കൺവെൻഷന് മുമ്പ് എനിക്ക് ഒരു വോക്കിംഗ് സ്റ്റിക്കുണ്ട്. അപ്പോൾ സ്ട്രോക്ക് വന്നതിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. അധികം താമസിക്കാതെ കർത്തദാസൻ ഉറപ്പിച്ചുള്ള ഡൽഹിക്ക് പോകണം, ഈ വഴിയൊക്കെ കൊണ്ട് പോകണം. പക്ഷെ ഞാനിത് കണ്ട് കിടന്നില്ല, ഇതും കുത്തിപ്പോയി. തന്നെ വണ്ടി ഓടിച്ചാണ് പോകുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണെന്നറിയണ്ടേ? ചിലപ്പോഴൊക്കെ ചില വസ്തുതകളും സാഹചര്യങ്ങളും നമ്മളെ കിടത്താനും ഒതുക്കാനും ശ്രമിക്കും. പിശാച് നമ്മുടെ കാതിൽ വന്നിട്ട് ചോദിക്കും, നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ഒതുക്കാം?
അപ്പോഴൊക്കെ ഭക്തൻ പറയണം, അങ്ങനെ ഒതുങ്ങുന്ന ബ്രാൻഡല്ലിത്, അങ്ങനെ തലകളിൽ കുനിക്കുന്ന ഉൽപ്പന്നമല്ലിത്, ഇത് മുദ്രകറ്റൊരു ഉൽപ്പന്നമാ, ഉയരത്തിലെ ആ ശക്തി മുദ്ര ചെയ്യപ്പെട്ട ഒരു ഉൽപ്പന്നമാ, അങ്ങനൊന്നും കീഴടങ്ങാൻ നമുക്കാവില്ല. ഹല്ലേലൂയ. ഇപ്പോൾ അതൊക്കെ കളഞ്ഞേ, നാളെ വീണ്ടും എടുത്താൽ എനിക്ക് ഇനി പേടിയൊന്നുമില്ല. പേടിക്കാത്തതിൻ്റെ അപാര ധൈര്യമുള്ളതുകൊണ്ടല്ല, മുകളിൽ നമ്മെ അയച്ച ഒരുത്തനുണ്ട്, അതാ നമ്മുടെ ധൈര്യം. ഹല്ലേലൂയ. ഇനിയുണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആ അവർക്ക് കേൾക്കാവോ? കേൾക്കാം. ആ കേൾക്കത്തില്ല, ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറയാനാണ്. എങ്ങനെയാ നമ്മുടെ ആൾക്കൊരു പ്രശ്നമുണ്ട്, ഏറ്റവും പുറകിൽ നിന്ന് ഇങ്ങനെ കാണിക്കും, ഒന്നും കേൾക്കത്തില്ല, ഞാനിങ്ങനെ കാണിക്കും, സാരമില്ലെന്ന്. അതൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് തുറന്നുള്ള വിഷയത്തിലേക്ക് ഒന്ന് പോകാം. ഇനി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പണ്ട് ഗ്രീസിലൊരു ഗുരു ജീവിച്ചിരുന്നു, ഒരു അധ്യാപകൻ. കർത്താവ് യേശു ക്രിസ്തുവിനും 500 ആണ്ടുകൾക്ക് മുമ്പിലാണ് അദ്ദേഹം, നമ്മുടെ ബുദ്ധ ഒക്കെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കാലം, അതിനോടനുബന്ധിച്ച കാലം. ഗൗതമ ബുദ്ധൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഗ്രീസിൽ ജീവിച്ചിരുന്ന ആ മഹാനുഭവൻ്റെ പേര് ഒരുപക്ഷെ എല്ലാവർക്കും അത്ര കണ്ട് പരിചയമുള്ളത് ആയിരിക്കില്ല. ഹെറോക്ലിറ്റസ് എന്നായിരുന്നു, ഹെറാക്ലിറ്റസ് എന്നും പ്രൊണൗൺസ് ചെയ്യാം. അദ്ദേഹം വളരെ മനോഹരമായി വസ്തുതകളെ അപഗ്രഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഗ്രീക്കിലെ ചിന്തകന്മാരും അധ്യാപകരും ഒക്കെ എങ്ങനെയായിരുന്നു, മനുഷ്യന് മനസ്സിലാകുന്ന ഒട്ടേറെ ചിന്തകൾ സമൂഹത്തിന് കൊടുത്തവരാണ്. അവരെ ആ ചിന്തയ്ക്കൊന്നും ഇന്നും മാറ്റമില്ല, അതിൻ്റെ ആ നവീകരിക്കപ്പെട്ട രൂപങ്ങളാണ് നമ്മളിന്ന് മെഡിക്കൽ സയൻസ് ആയിട്ടൊക്കെ കാണുന്നത്. അതിലൊരു മാഷുണ്ടായിരുന്നു, അവരുടെ അറിവിനെപ്പറ്റി ഒന്ന് പറയാൻ ഞാൻ മറ്റൊരു മാഷിനെ കൂടെ പരിചയപ്പെടുത്താം അനുബന്ധമായിട്ട്. മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണേ, കാശ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം കുട്ടിയോട് ചോദിച്ചു. ഒഴുവന് ഒരു നദിയിൽ ഒരു തവണ മുങ്ങാമോ? എന്താ പറയുന്നത് മക്കൾ? ഈ അവാർഡ് നാളെ മേടിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കി, അങ്കിളിനൊരു മറുപടി തന്നെ, ഒഴുവനൊരു നദിയിൽ ഒരു തവണ മുങ്ങാവോ? അല്ല, രണ്ട് തവണ മുങ്ങാവോ? അവിടെ തുടങ്ങാം. ഒരുവനൊരു നദിയിൽ രണ്ട് തവണ മുങ്ങാമോ? കുട്ടി പറഞ്ഞു, രണ്ടോ? ബാക്കി ഇവിടെ പോയി. മാഷ് പറഞ്ഞു, സാധിക്കില്ല. എന്താ കാര്യം? മുങ്ങി എഴുതിൽക്കുമ്പോഴേക്കും നദി ഒഴുകിപ്പോയിരിക്കും. അതങ്ങ് പോയി. എന്നാ കൊച്ചിന് മനസ്സിലായി, ശരിയാണല്ലോ. അപ്പോൾ ഒരു മോൻ അവിടെ നിന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, ശരിയാണ്. ഒരുവനൊരു നദിയിൽ ഒരു തവണ മുങ്ങാമോ? മാഷ് പറഞ്ഞു, അത് പറ്റും. അവൻ പറഞ്ഞു, അത് പറ്റില്ല. ഭയങ്കര വാഗ്വാദമായി. നമ്മുടെ സ്കൂളിലൊന്നും അത് പറ്റിയല്ല. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇറക്കി വിടുമായിരുന്നു. അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ പറയും, പണ്ടത്തെ സാറുമാരായിരുന്നു സാറുമാരൊന്നും ഒന്നും അല്ലെന്നേ. ഇന്നത്തെ അധ്യാപകർക്ക് ബോധവും വെളിയും ഒക്കെ വന്ന് സന്തോഷമില്ല നിങ്ങൾക്കല്ലേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്നും കേട്ട് വിശ്വസിക്കരുത്, പണ്ടത്തെ മനുഷ്യന് ഭയങ്കര ആരോഗ്യമായിരുന്നു, പണ്ടത്തെ മനുഷ്യർക്കായിരുന്ന മൂല്യം. ഒരു പാട്ട് കേട്ടില്ലേ, പണ്ടങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നു, അവിടെ ഇത്രയും മതമൊക്കെ ഉണ്ടായിരുന്നു, അന്ന് മതപരമായ ആര് പറഞ്ഞ ആ കാലത്ത് ഈ അടിയെല്ലാം നടന്നേ. സന്തോഷമില്ല. ആ നമ്മൾ പരസ്യം നടത്തുന്ന ആൾക്കാരും പണ്ട് നല്ലതായിരുന്നു, പണ്ട് നല്ലതായിരുന്നു. എവിടെ പണ്ട് നല്ലത്? മനുഷ്യൻ മനുഷ്യനെ വില പറഞ്ഞ് വിറ്റ നാടാണിത്. അമ്മ മാറി മറയ്ക്കാൻ സമരം ചെയ്യേണ്ടി വന്ന നാടാണിത്. 1947 വരെ പാൽ കറന്ന് വിൽക്കാൻ അനുവാദമില്ലാത്ത മനുഷ്യരുള്ള നാടുണ്ടായിരുന്നു. പശുവിനെ വളർത്താൻ ചാണകം എടുക്കാം. അന്നും ചാണകത്തിന് നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. ആ അതിനുവേണ്ടി പശുവിനെ വളർത്താമായിരുന്നു. അതിന് മാറ്റമൊന്നുമില്ല. അത്തരമൊരു നാട്ടിലിരുന്നുകൊണ്ട് പറയുക, പണ്ട് നല്ലതായിരുന്നു, പണ്ട് നല്ലതായിരുന്നു. പരസ്യവും നടത്തുന്ന പാസുമാരും പറയുക, പണ്ടായിരുന്നു നല്ലത്. അല്ലെന്നേ, പണ്ടേ 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചത്. 108 വിധ കരം. ഞാൻ ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന ആളുമല്ല. അതിലിത് പറയുന്നുണ്ട്, 108 വിധ കരം. പണ്ടേ മുടി വളർത്താൻ പോലും മനുഷ്യന് ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. മുടി മുറിക്കാൻ പറ്റില്ല, മുടി മുറിക്കാൻ പറ്റത്തില്ല. വളർത്തിയ മുടി പുരുഷൻ
ഇങ്ങനെ ഈ വശത്ത് കെട്ടണം ചിലർ. ശൂദ്രരാണ് ഇവിടെ കെട്ടേണ്ടത്, ഈ സൈഡിൽ കെട്ടേണ്ടത്. കുടുംബ പോലെ ഉച്ചയിൽ കെട്ടേണ്ട മനുഷ്യരുണ്ട്, ദലിതരാണ് ഉച്ചയിൽ കെട്ടേണ്ടത്. പിൻഭാഗത്ത് കെട്ടേണ്ട മനുഷ്യരുണ്ട്, OBC ആളുകളാണ് അവിടെ കെട്ടേണ്ടത് പിന്നോക്കൾ. ഇങ്ങനെ ആളിനെ തിരിച്ചറിയാൻ ഈ സംവിധാനം ഉണ്ടാകും. ഈ മുടി കാണുമ്പോൾ അറിയണം ആളാരാണ് എന്നറിയണം. പക്ഷെ മുറിക്കണം നിർബന്ധമുണ്ടല്ലേ, അതിനൊരു നികുതി. അതിൻ്റെ പേരാ മുടിക്കരം. മനസ്സിലായില്ലേ? മുടിക്കരം. എത്ര തരം കരങ്ങൾ? അമ്മ മാറുമറയ്ക്കാൻ കരം, നടക്കരം, കുടിക്കരം, മുടിക്കരം, കിടക്കരം, എത്ര തരം കരങ്ങൾ. ഈ ചോദിക്കാനൊക്കത്തിൽ ഇങ്ങനെ വിമർശിക്കാൻ പോലും പറ്റില്ല. തലവുകമായിരുന്നു. നമ്മളൊക്കെ മനുഷ്യരായത് ഒന്നാന്നറിയണ്ടേ? 47 ശേഷം പൗരന്മാരായി നമ്മൾ. സകലരെയും കാര്യം പറയുന്നേ, അതുവരെ മനുഷ്യൻ പ്രജയായിരുന്നു. പ്രജ മനസ്സിലായില്ലേ? ഓരോരുത്തരും ഇടയ്ക്കും പറഞ്ഞു വിട്ടു പ്രജയെന്ന്. നമ്മൾ പ്രജയൊന്നും അല്ലേ? ഞാൻ പ്രജയല്ലേ താനും. ഒരു രാജാവിൻ്റെ കീഴിൽ വിനീത വിധേയനായി കഴിയുന്ന പ്രജയല്ല ഓട്ടവകാശമുള്ള പൗരൻ. ഈ വർഷം ചെയ്തുമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഇനിയും പെട്ടെന്ന് അങ്ങനെ ജയിക്കണ്ടെന്നൊരു തീരുമാനം. അതിന് കാരണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ പ്രജ എന്നതിൽ നിന്ന് പൗരനെന്നതിലേക്ക് വളർന്ന് ഇപ്പോഴാ. അതുകൊണ്ട് ആ തെരുവിൽ ഇന്ന് പ്രസംഗിക്കാൻ പറ്റുന്നു. പണ്ട് പറ്റില്ല, കളിയങ്ങ് മാറും. എന്നിട്ടും പറയുക പണ്ടാരം നല്ലത്. പണ്ടാണെ അച്ഛൻ എടുത്തോന്നേ, ഞങ്ങൾക്ക് പണ്ടത്തെ വേണ്ടെന്നേ, അതെടുത്ത് പോട്ടെ. അപ്പോഴേ ഒരുവനൊരു നദിയിൽ ഒരു തവണ മുങ്ങാം. അതിന് ഒരു ചോദ്യമുണ്ട് പൂരിപ്പിച്ചു വരാൻ. ഒരു 5-6 വർഷം 5-8 മാസം മുമ്പ് കാവാലം എൻ്റെ വീട്ടിലേക്ക് വരിക. എന്നോട് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ, ഞാൻ വിഷമില്ലാത്ത പച്ചക്കറി, അങ്ങനെ ഈ വള്ളത്തോളിൻ്റെ കൂട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ, വലിയ പ്രായമുള്ള ആളല്ല, മനസ്സിലായില്ലേ? ആറ്റുകൊണ്ടൊക്കെ പുള്ളി ഒരു പ്രായമാകാൻ ശ്രമിക്കുന്ന ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കില്ല, ഇനി കാണുന്നുണ്ട് പോട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരികയാണ്, അച്ഛന് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. എന്നോടൊടുവിൽ പറഞ്ഞു ഇത് വിഷമില്ലാത്ത പച്ചക്കറിയാണ്. ഞാൻ പറഞ്ഞു ഒരു തവണയല്ല കിട്ടുള്ളൂ, പിന്നെ ഞാൻ പോയി സാധാ മേടിക്കണമല്ലോ. വിഷമടിച്ച പച്ചക്കറി, പിന്നെ കൃത്രിമം ഉള്ള പാല്, എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കണം. കുഞ്ഞെ വിശ്വസിക്കരുത്, എല്ലാമൊക്കെ മേടിച്ച് കഴിച്ചോണം. കാരണം എന്താണെന്നല്ലേ, ഈ പച്ചക്കറി വന്ന ശേഷം മനുഷ്യൻ്റെ വിശപ്പ് മാറിയത്, ഈ പാല് വന്ന ശേഷം മനുഷ്യൻ ചായ കുടിക്കാൻ തുടങ്ങിയത്, മിൽമ വന്ന ശേഷം. ആധുനികതയുടെ ഇത്തരം മാറ്റങ്ങളാണ് മനുഷ്യനെ നന്നാക്കിയതെന്ന്. മനസ്സിലായില്ലേ? ആ ഇതൊക്കെയാണ് മനുഷ്യനെ നന്നാക്കി. ഇങ്ങനെ കുറേ പൊട്ടുതരങ്ങളൊന്നും കേട്ടാൽ വിശ്വസിക്കരുത്, നമ്മൾ വലിയ ബുദ്ധിയന്മാരാണ്, നമ്മുടെ ഒരു ധാരണ അങ്ങനെയല്ല. അല്ലെങ്കിൽ ലോകത്ത് എവിടെങ്കിലും മണൽ വാരുന്നത് പ്രകൃതി നശിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ പാറ ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് മണലുണ്ടാക്കുന്ന ബുദ്ധിമാന്മാരുടെ നാട്ടിൽ നമ്മൾ ഈ കഴിയുന്നല്ലേ? ആ വലിയ മലകൾ ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ച് അത് തല്ലി പൊട്ടിച്ച് പ്രകൃതി ഒരു കുഴപ്പമില്ലല്ലേ, എത്ര ലോഡാണ് പോകുന്നത്. പോട്ടെ, ഇനി ഒരു മാഷിനെ പറ്റി പറയാം. അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട? മറന്നുപോയോ? ആ സോക്രട്ടീസിൻ്റെ പ്ലേറ്റോയുടെ അരിസ്റ്റോട്ടലിൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഈ മഹാനുഭവൻ ഒരു വസ്തുത മനസ്സിലാക്കി. വിസ്തൃതമായൊരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന് ഒരു സവിശേഷത കണ്ടു, അനുസരണയുള്ളൊരു പ്രപഞ്ചം. നിങ്ങളെല്ലാം കയറിയിരിക്കാൻ പറഞ്ഞു, അപ്പോൾ കയറിയിരുന്നില്ലെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പേഴ്സണുണ്ട് എന്നോട് പറഞ്ഞു, കൊണ്ട് ആരും കയറിയിരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അവർ ശ്രദ്ധിച്ചില്ല, ഈ പാട്ട് പാടുന്ന ദേവദാസൻ എന്തോ ഇൻട്രൊഡക്ഷൻ പറയുന്ന പോലെ പറയുക എന്നാണ് ഓർത്ത്. അവർ കേട്ടിരുന്ന കയറിയിരുന്നേനെ, അനുസരണക്കേടല്ലത് തന്നെയല്ല. എനിക്ക് ഇങ്ങനെ കയറ്റിയിരുന്നതിൽ താല്പര്യമില്ലാത്ത ഒരാളുമാണ്. എന്താണെന്ന് അറിയാച്ച കാര്യം പറയാം. ഈ യോഗത്തിനാദ്യം വന്ന മനുഷ്യൻ്റെ ഒരു റൈറ്റാണ് കംഫർട്ടബിളായൊരു സീറ്റ് ഇട്ടിരിക്കുക എന്നുള്ളത്. ഈ സൗണ്ടുമൊക്കെ അടിക്കുക, അത് ഇച്ചിരി അകലെ മാറി. ഈ ലാസ്റ്റ് വരുന്നൊരു പിന്നിൽ ഇങ്ങനെ ഇടിച്ചുകൂടി നിൽക്കുമ്പോൾ പാസുമാർ പറയുക, ധാരാളം പേര് പുറകിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കാൻ. ഇങ്ങേരീകരിക്കുന്നാൽ പോരെ. നമ്മൾ ആകപ്പാടെ ചെയ്തൊരു തെറ്റ് നേരത്തെ വന്നേ ഉള്ളൂ. അവസാനം വന്നവന് വേണ്ടി നമ്മളിവിടെ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഇച്ചിരി ഇങ്ങോട്ട് കയറിയിരുന്നിട്ട് ആ പുള്ളിക്ക് പുറകിലിരിക്കണം. ഓ എന്തെല്ലാം അനുഭവിക്കണം, രക്ഷിക്കപ്പെട്ടു എന്ന് ഓർത്ത് പോട്ടെ. അപ്പോഴേ ഇദ്ദേഹം ചോദിച്ചു,
ഈ വിസ്തൃത പ്രപഞ്ചത്തെ കണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ ഇന്നത്തെ രൂപത്തിൽ പറയാം. അന്ന് അത്രയും വലിയൊരു കണ്ടെത്തലില്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഭൂമി കറങ്ങുന്നു, ആ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങും. അങ്ങനെ അദ്ദേഹം കണ്ടു എന്നല്ലേ മനസ്സിലാക്കാൻ പറയുക. ഈ ചന്ദ്രനും ഭൂമിയും ഒരുമിച്ച് ചേർന്ന് സൂര്യനെ വലം വയ്ക്കുന്നു. കോടാനുകോടി വർഷങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ടും ഓർബിറ്റൽ സ്വന്തം സഞ്ചാരപാതയിലൂടെ അല്പമൊക്കെ ഒന്ന് വിചലിക്കേണ്ടി വന്നാലും അങ്ങനെ സഞ്ചരിച്ച് ഇവ പോകുമ്പോൾ എന്ത് ആറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ സഞ്ചാരം? അദ്ദേഹം നോക്കുന്നു, മൃഗജാലങ്ങളെ കണ്ടു, അദ്ദേഹം നോക്കി വൃക്ഷലതാദികളെ കണ്ടു. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നിയമത്തെ ആധാരമാക്കി സഞ്ചരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സഞ്ചാരത്തിന് പ്രവൃത്തിക്ക് ഒരു ക്രമം അദ്ദേഹം കണ്ടു. ഈ കണ്ട ക്രമത്തിന് അദ്ദേഹം ഒരു പേരിട്ടു, ഒരാജ്ഞാശക്തിയാണ് ഇതിനെയെല്ലാം നയിക്കുന്നത്, ഒരാജ്ഞാശക്തി. അപ്പോഴേ ഈ ഹെറാക്ലിറ്റസ് ഇതിന് ആജ്ഞാശക്തി എന്ന് പേരിട്ടെങ്കിലും അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചലനാത്മകതയ്ക്ക് പിന്നിൽ ഒരാജ്ഞാശക്തി കൊണ്ട് അദ്ദേഹം ഉറപ്പിച്ചു. അത് ശരിയല്ലേ? കാരണം പറയാം, നമ്മൾ ഈ സിഗ്നൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നു, കവലയാണ്, ഭയങ്കര തിരക്ക്, ഒരു മൂന്നോ നാലോ പോലീസ് അവിടെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ ഒരിക്കൽ ഇതുപോലെ വരിക, ഈ അടുത്ത കാലത്താണ്, ഒരു പോലീസുകാരൻ ഇങ്ങനെ കാണിച്ചു പൊക്കോളാൻ, അടുത്തവൻ ഇങ്ങനെയും കാണിച്ചു. നമ്മൾ പോയാൽ ഈ പുള്ളിയുടെ തെറി, നിർത്തിയാൽ അയാളുടെ തെറി. നമ്മുടെയൊക്കെ ഒരു ജീവിതം ആലോചിച്ചു, കാരണം ഒരുത്തൻ ഇങ്ങനെ നിൽക്കുന്നു, ഒരുത്തൻ ഇങ്ങനെ നിൽക്കുന്നു, അയാളുടെ വേഗത കാരണം കൈ പറഞ്ഞു പോകുന്നു, ഇങ്ങനിട്ടും കാണിക്കുക. അപ്പം ഞാൻ പോകുന്നില്ല, ഇങ്ങനെ കിടന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ ചോദിക്കുന്നു, ഗ്ലാസ് ഇട്ടെ കൊണ്ട് ആ തെറി ഗ്രാമർ തിരിച്ച് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇവനോട് ഇങ്ങനെ കാണിച്ചു, ഇത് കൂട്ടുകാരൻ്റെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുള്ളി ഒന്ന് നോക്കി വെച്ചു, ഇതികർത്തവ്യത മൂടനായി അവിടെ നിന്നു, എന്തുകൊണ്ടൊരു പിടിയില്ല. അപ്പം ഞാനിവരെ നോക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന അർത്ഥത്തിൽ ഞാനും അവിടെ ഇരുന്നു. ഒടുക്കം ഇയാളിങ്ങനെ മറ്റവൻ കൈ കാണിച്ച് ഇങ്ങനെ നിർത്തിയപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് പോവുകയും ഇപ്പോൾ ഇടിക്കുന്നൊരു വണ്ടി ഇങ്ങോട്ട് വരിക, അതും കെ എസ് ആർ ടി സിയിലൊക്കെ വരവല്ലേ, വല്ല മയമുണ്ടോ, ശമ്പളം കിട്ടാത്തതിൻ്റെ അരിശം കൂടെ നമ്മൾ നിർത്തുകളെയും, ഒരൊറ്റ വരവ്. ഈ കെ എസ് ആർ ടിയുടെ സൈഡിൽ ഇരിക്കുന്നുണ്ടോ, പണിക്കൂലി തീരെ ഇല്ലെന്ന്, ജ്വല്ലറിക്കാരൻ്റെ പരസ്യമാണ്, ഒരൊറ്റ വരവ്, പണിക്കൂലി തീരെ ഇല്ലെന്ന്. പിന്നെ മനസ്സിലാക്കുന്നത് ജ്വല്ലറിക്കാരൻ്റെ മാത്രം പരസ്യമല്ല, ഇത് വണ്ടി ഓടിക്കുന്നതിൻ്റെ അനുഭവം കൂടെ, അവൻ ആ വാശിയും വൈരായും എല്ലാം തീർത്ത് ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ പാടയ ഗതിയെ നോക്കിപ്പോയാലും രക്ഷയില്ല. ഇതിൻ്റെ അർത്ഥം അറിയോ, പല ആളുകളെ നിയന്ത്രിക്കാനുണ്ടെങ്കിൽ കളിത ഇങ്ങനെ നിൽക്കും, ഒരാളെ ഉണ്ടെങ്കിൽ ഇടി നടക്കില്ല, ഇതങ്ങ് പോകും, ഒരൊറ്റ നിയമം. കോടാനുകോടി വർഷങ്ങൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇത്തരം പ്രതിസന്ധിക്ക് വിധേയമാക്കാതെ സംരക്ഷിക്കുന്ന ആ ശക്തിക്ക് അദ്ദേഹം ഇട്ടൊരു പേരുണ്ട്, ലോഗോസ്. മറക്കരുത് ഈ പേര്, ലോഗോസ്. പിന്നീട് വന്നവരൊക്കെ ചിന്തിച്ചു, എന്താണ് ഈ ലോഗോസ്? ലോഗോസിന് പലതരം അർത്ഥമുണ്ടായി, അറിവ്, ജ്ഞാനം, ശാസ്ത്രം, പലതരം പേരുകൾ രൂപപ്പെട്ടു വന്നു. കൃത്യമൊരു ഉത്തരം ആർക്കും പറയാൻ കഴിയാതിരിക്കെ, ഒരു ഗ്രീക്ക് ചിന്തകനും വിശദീകരിക്കാൻ കഴിയാതിരിക്കെ, ബേസൈദ കടൽക്കരയിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളിയായിരുന്ന സബദിയുടെ മകൻ, ആ മകനെ കർത്താവ് ഇട്ടി വിളിച്ച ഒരു ഓമനപ്പേരുണ്ട്, തൻ്റെ സഹോദരനെ കുട്ടി ഇടിമക്കൾ എന്നർത്ഥം വരുന്ന ബോവർണഗോസ്. അത് തോന്നുന്നുണ്ടോ വെറുതെ ഒരു ഇരട്ടപ്പേരിട്ട് വിളിച്ചാൽ തോന്നുന്നുണ്ടോ? ഇല്ല, കർത്താവിനെ ചുറുചുറുക്കും ആത്മാർത്ഥയൊക്കെ കണ്ടപ്പോൾ പിടികിട്ടി, ഇവനെന്ന് പറഞ്ഞാൽ അത് ഇടിനാദം പോലെ ഇരിക്കണം. മനസ്സിലായില്ലേ? ആ ഇടിനാദത്തിൻ്റെ ഗർജനം പോലെ യോഹന്നാൻ നിന്നിട്ട് പറയുക, അലയോ ഗ്രീക്ക് ചിന്തകന്മാരെ, ഹെറാക്ലിറ്റസേ, സോക്രട്ടീസേ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, നിങ്ങൾ കാലത്തോട് വിളിച്ചു പറഞ്ഞില്ലേ പ്രപഞ്ചം മുഴുവൻ അനുസരിക്കുന്ന ഒരാജ്ഞാശക്തിക്ക് ലോഗോസ് എന്ന് വിളിച്ചില്ലേ? ആ ലോഗോസിനെ പറ്റി നിങ്ങൾ നടത്തിയ കണ്ടെത്തലിനെ ഞാൻ പൂരിപ്പിച്ചു തരാം. ദാ കേട്ടുകൊള്ളൂ, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ആ ലോഗോസ് ദൈവമായിരുന്നു, ആ ലോഗോസ് ദൈവത്തോടു കൂടെ ആയിരുന്നു, തീർന്നില്ല എന്നിട്ട് പറയുക, ആ ലോഗോസ് ഉണ്ടല്ലോ അത്
ജഡമെടുത്ത് ഞങ്ങൾക്കൊപ്പം വസിച്ചു, ഞങ്ങൾക്കൊപ്പം ഭക്ഷിച്ചു, ഞങ്ങൾക്കൊപ്പം നടന്നു, ഞങ്ങളുടെ കൂടെ ജീവിച്ചു. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ആജ്ഞാശക്തിക്ക് അധികാരമുള്ള ആ ദൈവപുത്രനെ ചരിത്രം ലോഗോസ് എന്ന് പേരിട്ടപ്പോൾ അത് പൂരിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ ഭാഗ്യവാനായ ആ ദൈവദാസന്റെ പേരാണ് യോഹന്നാനെങ്കിൽ ഈ രാത്രി സുവിശേഷത്തിന്റെ പരിശുദ്ധി വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആർക്കും തടയാനാവാത്ത ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആഴങ്ങളിൽ കൂടി തൻ്റെ മക്കളെ കൊണ്ടുപോകാൻ കഴിയുന്ന അതുല്യമായ വചനത്തിന്റെ പേരാണ് സുവിശേഷം. ഞങ്ങൾ ഇത് ഈ ഗ്രാമത്തോട് ഘോഷിച്ചിട്ട് അതിൻ്റെ സാരാംശം, അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ വിളിച്ചാവർത്തിക്കട്ടെ: മറ്റൊരുവനിലും എവിടെയും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയാ, പ്രൈസ് ലോർഡ്. അപ്പോൾ സുവിശേഷത്തിന് അങ്ങനെയൊരു സവിശേഷതയുണ്ട്. നമ്മളതാ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. സന്തോഷമല്ലേ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ വചനം ശരീരമെടുത്തു, ലോഗോസ് എൻ സാർക്കേ, ലോഗോസ് സാർക്കേ ചെയ്തു. സാർക്കേ എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ ജഡം. ജഡമെടുത്തു, ലോഗോസ് ജഡമെടുത്തതിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലായില്ല? വ്യക്തമാക്കാം. ഈ നമുക്ക് ആൾ ദൈവങ്ങൾ എന്ന പേരിൽ ചിലരെ പറ്റിയൊക്കെ പറയുള്ളൂ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആൾ ദൈവങ്ങളോട് അങ്ങനെ വിരോധമുള്ള ആളുകളൊന്നുമല്ല. എന്തിന് വിരോധിക്കണം? അവരവരുടെ കാര്യമൊക്കെ നോക്കിപ്പോകും. മാത്രമല്ല, ഞാനവരെ അംഗീകരിക്കാൻ കൂടി തയ്യാറാകുന്ന ഒരാളാണ്. ഒരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥ, അതിൻ്റെ മിനിമം റൈറ്റ് അല്ലേ? കാരണം ഒരാളെൻ്റെ മുമ്പിൽ വന്നിട്ട് പറയണം ഇതാണ് സത്യം, അത് അംഗീകരിക്കാൻ അന്തപ്പാട്. അപ്പോൾ എൻ്റെ മുമ്പിൽ അവർ തെളിയിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒരാളെ ദൈവം എന്ന് പറഞ്ഞാൽ. ഒന്ന്, ദൈവത്തിന് പ്രായം ബാധിക്കാൻ പാടില്ല, അതായത് സമയം അഫക്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? ഇല്ല, ഞാൻ പറയാം. ഞാനിവിടെ വന്ന് പാസ്റ്റർ വിൽസൺ ദാസിനെ കണ്ടു വർഷങ്ങൾക്ക് ശേഷമൊക്കെ, നാളുകൾക്ക് ശേഷമൊക്കെ കാണുന്നത്. എൻ്റെ സ്നേഹിതൻ ബിനോയ് ഇവരുമുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, ആകപ്പാടെ ക്ഷീണിച്ചല്ലോ, തലയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്ത് പറ്റിയൊരു ക്ഷീണം. ഇങ്ങനെ നമ്മളെപ്പറ്റി പറഞ്ഞാൽ നമുക്കൊരു സങ്കടം വരും, വരികയല്ലേ? അപ്പോൾ ഈ സങ്കടം പോകാനൊരു വഴിയുള്ളൂ, ആ ചോദിച്ച ആളിൻ്റെ മുഖത്തേക്ക് നമ്മളോട് നോക്കിയാൽ മതി, അടിമുടിയൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ആ വലിയ വിഷമം ഒന്ന് മാറും. കാരണം പുള്ളിയും ക്ഷീണിതനായി, പ്രായമായി, നമുക്കിത് അറിയത്തില്ലെന്നുള്ളൂ. നമുക്ക് വന്ന മാറ്റം അറിയുന്നില്ല. അവരനെ നോക്കിയിട്ട് പറയാം, ആർപ്പാടെ അങ്ങ് പോയല്ലോ, എന്ത് പറ്റി, ക്ഷീണിച്ചല്ലോ. അപ്പം ദൈവത്തിന് സമയം ബാധിക്കാൻ പാടില്ല. മനസ്സിലായോ? കാലം, കാലം നമ്മളെങ്ങനെ ബാധിക്കും, അങ്ങനെയാണ്. അതുപിന്നെ സ്ത്രീകൾ ഇതിനെ അതിജീവിക്കുന്നൊരു രീതിയുണ്ട്. സഹോദരിമാർ ഇങ്ങനെ ഓരോ ആരും പറഞ്ഞാൽ പറയും, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു, ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. ഏത് ധൈര്യത്തിലേക്ക് പറഞ്ഞെന്നറിയണ്ടേ? അവർക്കറിയാൻ ആരും പോയി അവർ ചെറുപ്പത്തിൽ ഇനി അവരെ കാണുന്നത് എങ്ങനെ പറ്റുമോ? സാധിക്കുന്ന കാര്യമാണോ? പിന്നെ ആകപ്പാടയെ ഒരു പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കല്യാണ ഫോട്ടോ. അതും പഴയ കല്യാണ ഫോട്ടോ അല്ലേ? പണ്ടത്തെ കാലത്തെ കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഓലയിട്ട പന്തല, അതിനകത്തുകൂടി നിഴലടിച്ച് കണ്ടാൽ ആ കഴിക്കാൻ വന്നവരും പാസ്റ്ററും കല്യാണം നടത്തിയതും എല്ലാം തൊക്കുരോഗമുള്ളവരാണ് തോന്നുന്നു. മൊത്തം പേർക്കും തൊക്കുരോഗം. പണ്ട് കഴിഞ്ഞവർക്ക് ഇതുമല്ല, ഇത്തരം അസലയത്തിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നും. ഇതൊന്നും കൊണ്ട് വാദം ചെയ്യിക്കാൻ പോകുന്നില്ലെന്നേ. പ്രായം അഫക്റ്റ് ചെയ്യരുത്, ഇതായി പറഞ്ഞു നിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറഞ്ഞാൽ, ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാലാതീതനാകണം ദൈവം. കാലത്തിനതീതൻ, കാലാധീനനാവരുത്. ഓക്കെ? അതുകൊണ്ട് ഏത് ശ്രേഷ്ഠന്മാരും, ചില ശ്രേഷ്ഠന്മാരൊക്കെ മരിക്കുമ്പോൾ മരിച്ചു എന്നല്ല പറയുന്നത്, കാലം ചെയ്തു, കാലം കയറി അടിച്ചെന്ന്. ഞങ്ങൾക്കൊക്കെ എന്തോ പറ്റിയേ? നമുക്കും ഇതാ പറ്റിയ, നമ്മളും കാലം ചെയ്ത്, അത്രേ ഉള്ളൂ വ്യത്യാസം, അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അത് പറയാൻ കാരണം, നമുക്ക് ഭൂതകാലത്തിലേക്ക് പോകാൻ വയ്യ.
ഒരു രക്ഷയില്ല ഭൂതകാലത്തിലേക്ക് പോകാൻ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ പ്രസിഡന്റ് സ്ട്രിക്റ്റായൊരു മനുഷ്യനാണ്. അങ്ങനെയാണല്ലോ അത് അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെ സ്ട്രിക്റ്റായിട്ട് പോയി നോക്കില്ല. വീട്ടിലെ മക്കളോട് ഭാര്യയോട് പാസ്റ്റർമാരോടെല്ലാം ഒരല്പം ഗൗരവം നമ്മളങ്ങനെയാണ്. പക്ഷേ ഈ അച്ഛൻ്റെ സകല ഗൗരവം ചോർത്തിക്കളയുന്ന ചിലരാ വീട്ടിലുണ്ട്. അത് ഈ കൊച്ചുമക്കളാണ്. ഒരു രക്ഷയില്ല. സകല ഗ്ലാമറോട് പോകും. വരച്ച് വരല്ല അവർ നിർത്തും. ഞാൻ കഴിഞ്ഞ ദിവസം കേരളക്കരയെ മുഴുവൻ നടുക്കിയ ഒരു മഹാവിപ്ലവാരി എടുത്ത പോയത് വെള്ളത്തുവൽ സ്റ്റീഫൻ കേട്ടിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ വില സർക്കാരിട്ടത് 100,000 രൂപയാണ്. സാധുവായിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ടെയിലറി സെൻറ്റർ ഒക്കെ നടത്തി പോവാണ്. ഈ വിപ്ലവ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളുണ്ടോ? ഉണ്ട്. കൊച്ചുമക്കളുണ്ടോ? ഉണ്ട്, 2.5 വയസ്സ്. എന്നാൽ ഞാൻ പറയും, നക്സൽ ഭാരി വിപ്ലവത്തെക്കാൾ വലുത് വരാൻ പോകുന്നു. പഞ്ചപുച്ച വടക്കി അച്ചാനെ അനുസരിപ്പിക്കുക പയ്യൻ, ആ കുഞ്ഞെ കൊച്ചുമൻ. അങ്ങനെ ഒരു മോൻ്റെ കഥ പറയാം. ഒരു കൊച്ചുമോൻ ഒരു രാത്രി എണ്ണിട്ടു ഭയങ്കര കരച്ചിൽ, കരഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ വീട്ടിലെല്ലാവരും ഉണർന്നു. വല്യപ്പനും വല്യമ്മ എല്ലാം ഉണർന്നൊരു ജീവിതം കുഞ്ഞ് കരയുന്നേ ആണ് അവരുടെ കാര്യം പറഞ്ഞത്. ഏ, എനിക്ക് കുറേ മഞ്ചാടിക്കുരു വേണം, അതൊരു ഡബയ്ക്കകത്തിട്ട് കിളിക്കണം. പുലി രാത്രി കിടന്ന് മഞ്ചാടിക്കുരു എല്ലാം പെറുക്കി ഇതിനകത്തിട്ട് പൗഡർ ടിൻ എടുത്തിട്ട് പൗഡർ കുളഞ്ഞ് കളഞ്ഞിട്ടിട്ട് ഇതിനകത്തോട്ടിട്ട് കിളിക്കിക്കോളാൻ പറഞ്ഞു. ആരാ? ആ, ഈ ഗ്രാൻഡ് ഫാദർ ചെയ്ത പണിയാണ്. ഈ അച്ഛാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുടെ വേറെ വേർഷനാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാം ചെയ്യാനിരിക്കുന്ന കേട്ടോ. കൊച്ചു കുഞ്ഞ് ചോദിച്ചു, എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇവരിങ്ങനെ കിലക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയാം, വല്യപ്പിച്ച ഞാൻ ഇതല്ല പറഞ്ഞത്, പിന്നെ നീ എന്തുവാ പറഞ്ഞേ? എനിക്ക് ഇന്നല്ല കിലുക്കേണ്ടത്, എനിക്ക് ഇന്നലെ കിലുക്കണം. രക്ഷയുണ്ടോ കുഞ്ഞേ? ലോകം മുഴുവൻ തീരെഴുതിയാലും നിനക്ക് ഇന്നലെ കിലുക്കാൻ പറ്റിയല്ല. എന്താണെന്നറിയണ്ടേ? നീ കാലവിധേയനാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ദൈവത്തിന് കാലത്തെ പുറകോട്ട് ജനിപ്പിക്കാൻ പറ്റുമോ? പറ്റണം. പറ്റിയില്ലെങ്കിൽ ദൈവം ദൈവമല്ല. മനസ്സിലായോ? ഈ ഡേറ്റേ ഇന്നലയിലേക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ദൈവമല്ലെന്ന്. 2024 എന്ന് പറയുന്ന ഈ വർഷത്തെ ഒരു കൊല്ലം പുറകോട്ടിറക്കാമോ ദൈവത്തിന്? ഒന്നല്ല, എത്ര കൊല്ലവും ഇറക്കാൻ കഴിയണം എന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്നവനെ ദൈവമെന്ന വിളിപ്പേരിന് അർഹനുള്ളൂ. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ പാടാ അല്ലേ? അതെങ്ങനെയെന്നാ പറയാം? കാലം അല്ലെങ്കിൽ സമയം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് കാലം ബാധകമാകാത്തതുപോലെ പദാർത്ഥം ബാധകമാകരുത്. പദാർത്ഥം ചിലവരൊക്കെ നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, തണുത്തതോ ചൂടോ എന്നൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. എനിക്ക് വെള്ളം വേണ്ട, ഇങ്ങോട്ട് അതുകൊണ്ട് വരല്ല ഇപ്പോൾ തൽക്കാലം. പലരും നമ്മളെ വെള്ളം കുടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ആ കുഴപ്പം അതുകൊണ്ടാണ്. ഈ വെള്ളം കുടിക്കുമ്പോൾ ചിലർക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ട്. ഇനിയും വേണ്ട ചില ആളുകൾ ഈ ഒരു 10-50 പേരുള്ളൊരു സഭയിൽ 500 പേരുടെ സൗണ്ട് എടുത്ത് സംസാരിക്കും. സൗണ്ട് പെട്ടെന്ന് നമുക്ക് പോകും. അത് ഈ പിള്ളേരുടെ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നു. പിള്ളേരിങ്ങനെ ചെയ്യുന്നൊരു തെറ്റല്ല കേട്ടോ. പിള്ളേർ ഈ വല്ലാത്ത ബഹളം വെക്കാനൊരു കാരണമുണ്ട്. ഈ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഈ ഭൂതത്തെ വിടുന്ന കണ്ടാൽ നമുക്ക് തന്നെ അങ്ങ് സങ്കടം വരും. ഭയങ്കര ശബ്ദത്തിലാണ് പറയുന്നത്, വിട്ടുപോകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, റൈറ്റ് നൗ. ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? ഞാൻ പണ്ട് ഈ നാടക ഫീൽഡിൽ പ്രവർത്തിച്ചൊരാളാണ്. അഭിനയമല്ല വേറെ എൻ്റെ ജോലി. അതുകൊണ്ട് സ്റ്റേറ്റ് ലെവലിൽ വരെയൊക്കെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തിയറിയൊക്കെ പഠിക്കണം. നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾ ആസ്വദിച്ചൊരു നാടകത്തിന് ഒന്നാം സ്ഥാനമൊന്നും കിട്ടുകയില്ല. അന്ന് ജഡ്ജിരിക്കുന്ന ആസ്വദിക്കാനല്ല, വിലയിരുത്താനാണ്. ഈ ലൈറ്റിംഗ് ഉണ്ട്, ചുവന്ന കളറുള്ള ലൈറ്റിട്ടാണ് ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്താൽ ഗൗരവമായിരിക്കണം. ശൃംഗാരത്തിന് പച്ചയായിരിക്കണം. നമുക്ക് തോന്നുന്ന ലൈറ്റ് വിട്ടേച്ച് ഓരോ ആക്ഷൻ കാണിച്ചു വെച്ചാൽ ഫൗള് കുറിക്കും പുള്ളിയോടെ. അതറിയാതാണ് നമ്മൾ പറയുക സൂപ്പർ ആണ്, എല്ലാവരും കയ്യടിച്ചു. പക്ഷേ ആ ജഡ്ജ് പണി തന്ന അവനീ പണി പഠിച്ചിട്ടിരിക്കുക. അതിന് മുന്നരം കൊണ്ട്, നടുവരം കൊണ്ട്, ചുറ്റരം കൊണ്ട്, എവിടെ നിന്ന് ആരെന്ത് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണം, അതിന് നിയമമൊക്കെ ഉണ്ട്. ഒത്തിരി തിയറികളുണ്ട്. ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പിള്ളേർ
മാർത്താണ്ഡ പുറമേട്ടൊക്കെ അഭിനയിക്കുമ്പോൾ കണ്ടില്ലേ, ഒരു പയ്യൻ ഓടി വന്നിട്ട് പറയാ, പ്രഭു ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ആ കൊച്ചി രാജ്യത്ത് നിന്നൊരു പട പുറപ്പെട്ട് തിരുവിതാംകൂറിലേക്ക് വരുന്നതായിട്ട് വിവരം കിട്ടു. അപ്പോഴേക്ക് ഈ രാജാവായിട്ട് അഭിനയിക്കുന്നവൻ നെഞ്ചൊന്ന് വിരിച്ചിട്ട് പറയും, അങ്ങനെയോ, പോകട്ടെ ഒരച്ചകുണിപ്പട വടക്കോട്ട്. ഒരു ചെണ്ട അവനിങ്ങനെ മതിൽ പിടിച്ചിട്ട് നിൽക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യഥാർത്ഥ മാർത്താണ്ഡ ഓർമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? തോന്നുന്നുണ്ടോ യഥാർത്ഥത്തിൽ മാർത്താണ്ഡ ഓർമ്മ ഇങ്ങനെ ഇടുന്ന അലറുവോ? പോകട്ടെ എന്നൊന്നും പറയില്ല. എന്താ കാര്യം? ഇവനിത് പറയാൻ കാരണം അവൻ്റെ കുഴപ്പമില്ല, അവന് തന്നെ അറിയാം അവൻ മാർത്താണ്ഡ ഓർമ്മ അല്ലെന്ന്. മനസ്സിലായില്ലേ? അല്ല, അടൂരുള്ളവർക്ക് മനസ്സിലായില്ലേ, പിന്നെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കുന്നേ. പോകട്ടെ വടക്ക്. എന്തിനാടാ ഈ മസിൽ പിടിക്കുന്നവല്ലാതെ ഇതൊല്ലം പോകുന്നുണ്ടോ? ആ എന്തെല്ലാം കോലാഹലങ്ങൾ, എന്തെല്ലാം പ്രഹസനങ്ങൾ, എന്തെല്ലാം രീതികൾ. അപ്പടേ ക്ഷമിക്കണം, ഞാൻ സാധാരണഗതിയിൽ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് വരാറ് പ്രോഗ്രാമിന് വരാറ്, വണ്ടി കിട്ടവിടെ കേൾക്കുക, അത് പാട്ടിനോടുള്ള വിരോധമല്ല, ഞാൻ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് ഈ പാട്ടുകാരെ പണ്ടേ അറിയാം, നമ്മുടെ സൗരന്മാരാണ്, നേരത്തെ ഇവിടെ ഇരുന്നാണ്. എന്നാൽ ചിലതര ഈ പാട്ടുകൾ കാകത്തെ ചില പ്രകടനങ്ങൾ സഹിക്കാൻ പാടാം. നിങ്ങളൊരു പക്ഷേ വീഡിയോ കാണുന്ന ഒരു രംഗം കണ്ടേക്കാം, വീഡിയോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ദിവാസനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേജിൽ വന്ന് നേരത്തെ ഇരിക്കണം, ഞങ്ങളുടെ രീതി അതാണ്. ഓ പോയേക്കാം. അവിടെ ഒരു ചങ്ങാതി പാടാനുണ്ട്. മറ്റേ ഈ പാൻ്റെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-45 പോക്കറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് അവൻ ചമ്പം പറിക്കാൻ പോകുന്നുണ്ടെന്നാണ്. കാരണം അത് ഒരു ജോലിയല്ലേ, അതുകൊണ്ട് ഞാൻ മോശമായിട്ട് പറഞ്ഞല്ല, ഒരു ജോലി ചെയ്യുന്നവനെ അവമാനിച്ചല്ല, ഇത്രയും പോക്കറ്റുണ്ടല്ലോ കൊണ്ടാണ്. ഈ മുടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വളർത്തി ഇതെങ്ങനെ ഇട്ടിരിക്കുക, അതൊരു തെറ്റല്ല. കാരണം ഇങ്ങനെയുള്ള ഫ്രീക്കന്മാർ ബൈബിളിൽ ഉണ്ടായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ ഫ്രീക്കൻ നെബുക്കദ്നേസറായിരുന്നു, നഖം പോലും വെട്ടാൻ പറ്റിയില്ല. ബൈബിളിലുണ്ട് ഇതൊക്കെ. ഞാൻ ഈ നെബുക്കദ്നേസറിൻ്റെ അവസ്ഥയൊക്കെ ഓർക്കാറുണ്ട്. കാരണം നമ്മളെങ്ങാനും കാണാൻ ചെന്ന് വിളിക്കുമ്പോൾ നെബുക്കദ്നേസറിൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാനേ പുല്ല് തിന്നാൻ അങ്ങോട്ട് പോയി, ഞാൻ കാടി കലക്കിക്കൊണ്ടിരിക്കുക, ഓ വെയിറ്റ് ചെയ്യാം. ഇത്തരം ആളുകൾ ബൈബിളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരുത്തൻ ഇങ്ങനെ പാടാൻ നിൽക്കുകയാണ്. ഈ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തയ്ച്ചതാണോന്ന് തന്നെ നമുക്കറിയില്ല, ഇങ്ങനെ പറ്റിച്ച് വെച്ചിരിക്കുക, ഇറക്കം തീരെയില്ല, ഇവിടെ വരെ വന്നിരിക്കുകയാണ്. ആരാധന എൻ്റെ പാട്ടുമൊക്കെ എൻ്റെ ക്ലൈമാക്സിൽ വരും, പറയും കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പോഴേക്ക് ഈ ഷർട്ട് പൊങ്ങിയത് ഇവിടെ കയറും. ഈ പാൻ്റ് കിടക്കേണ്ട സ്ഥാനത്തു നിന്നൊരു 1.5 ഫർലോങ് താഴെയാണ്. ഫർലോങ്ങിൻ്റെ കണക്ക് അറിയാവുന്നൊരു കുറവല്ലേ? ഞാൻ ആ സൈഡിൽ ഇരുന്ന ഇവനിങ്ങനെ വിടുതൽ കൊടുത്ത് 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 വന്ന് എൻ്റെ തലയിലും കൈവച്ചു. ഞാനീ മുടി എത്ര മണിക്കൂർ കൊണ്ടാണ് ചെയ്യുക ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തുള്ളൂ. എന്തെല്ലാം പ്രയോഗം നടത്തിയല്ലേ ഇതൊന്നും അടങ്ങുന്നത്. ഇവനെ തലയിലിട്ടങ്ങ് വലിച്ചു. ഈ നാളികേരം വിളഞ്ഞതാണോ നോക്കുന്ന ഒരു 5-6 പിടി. ഇവൻ്റെ കൈ പിടിച്ചിരിക്കാനുള്ള ത്രാണി എനിക്കുണ്ടോ? കൊടുക്കും. എന്താ തലയൊക്കെ വെച്ചത്? വ്യാപരിക്കട്ടെ, 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 ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. എനിക്കൊന്ന് ഇവൻ്റെ വ്യാപരി ഇളകി കിടക്കാൻ തോന്നി. ഇങ്ങനെ ഇവൻ എന്നോട് പറയുക, വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഈ മുടിയെല്ലാം കൂടി ഇവൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അരുണോദയം പോലെ ശോഭ എന്നൊക്കെ പറഞ്ഞു പോലെ നമ്മൾ വെളിപ്പാട് ദിവസം പ്രസംഗിക്കുകയും വേണം. 7 തലയും 10 കൊമ്പും, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ളൊരു മൃഗം, അതൊക്കെ പ്രസംഗിക്കാനാണ് കൊണ്ടുപോയേക്കുന്നത്. പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം പിന്നെ എന്നെ അവിടെ ഇരുത്തി. ഞാൻ ചോദിച്ചു, തൊക്കുരോം വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തോ വ്യാപിക്കുന്ന കാര്യമാണ് പറഞ്ഞു. പകരട്ടെ പകരട്ടെ. എന്തോ പകരുന്ന ഇത്തരം പ്രഹസനങ്ങളുടെ ഒരു ലോകമേ. ആ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണമുണ്ട് ബഹുമാനരെ. ഇവിടെ നമ്മൾ കണ്ടത് ഈ ദൈവത്തിനുള്ള അടുത്തൊരു യോഗ്യത പ്രായം ബാധിക്കരുത്, പദാർത്ഥം ബാധിക്കരുത്. 3-ാമത്തെ യോഗ്യത പറയാം, സ്ഥലം ബാധിക്കരുത്. എന്താ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കരുത്, അവേ ഈ അടൂരേക്ക് നിൻ്റെ സാന്നിധ്യം 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 എന്ന് പറഞ്ഞ് ഈ അധ്യക്ഷൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പാസ് ദൈവം ഉടനെ പറയുക, അത് മോനെ ഞാനിപ്പോൾ ഒക്കലഹവുമായില്ല, എനിക്കിപ്പോൾ അടൂർ വരാൻ നിർവാഹമില്ല, അടുത്ത ആഴ്ച ഞാൻ അതുവഴി വരുന്നുണ്ട്,
ബാംഗ്ലൂർ ഒരു പ്രോഗ്രാം ഉണ്ട്, അതും കഴിഞ്ഞ് അവിടെ സാന്നിധ്യം ഇറക്കിയിട്ട് ഞാൻ അടൂർ വരാതിരിക്കുകയല്ല, അവിടെ വരാം. അടൂർ സാന്നിധ്യ സ്ഥിരം ഉണ്ടല്ലോ, വണ്ടി ഞാൻ അതുവഴി ഒന്ന് വരുന്നുണ്ട്. ദൈവം ഇങ്ങനെ പറയോ, ഇല്ലെന്ന്. സകലയിടത്തും ഒരുപോലെ സാന്നിധ്യമുള്ളവനാണ് ദൈവം. അവിടെയാണ് നമ്മൾ ഈ സെൽഫായിട്ടൊരുത്തൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്താൽ അംഗീകരിക്കുക, അതിൻ്റെ കാര്യം അതാണ്. ഇത് പാസ്സായ മതി. നമ്മൾ കാണുന്ന ദൈവങ്ങളെല്ലാം തന്നെ നമ്മളെപ്പോലൊക്കെ തന്നെയാണ് വിദേശത്ത് പോകുന്നത്. അല്ല, അവിടെ ചെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയിലൊക്കെ ആ ഭിത്തി തുളച്ചിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് സമാധാനമുണ്ടാകട്ടെ ആണോ? അല്ലെന്ന്. നമ്മളെക്കാളിപ്പോൾ വ്യത്യാസമുണ്ട്. കാരണം ഈ മിക്ക ആൾ ദൈവങ്ങൾ എസ് എൽ സി പാസ്സല്ല, അതുകൊണ്ട് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. രാജ്യത്ത് വയലാർ രവി എം പി ആയപ്പോൾ വന്നൊരു മന്ത്രി ആയപ്പോൾ കൊണ്ട് നിയമമാണ്. പണ്ട് ഡിഗ്രിക്കാർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ഒഴിവാക്കി കിട്ടുമായിരുന്നു. ഇപ്പം എസ് എൽ സി പാസ്സായാൽ മതി. പക്ഷെ ഇവർ ആചാര്യ രജനീഷ് ഒഴികെ ഒരാളും പാസ്സല്ല. അതൊരു തെറ്റല്ല, തെറ്റല്ലെന്നല്ല, അതൊരു കഴിവായിരുന്നവർ, ഒരു ദീർഘദർശനമായിരുന്നു. അവർക്കൊരു ദീർഘദർശനം ഉണ്ടായിരുന്നു, എസ് എൽ സി എഴുതിയാൽ ജയിക്കില്ല, അതുകൊണ്ട് മൂന്നാം ക്ലാസ്സിലെ നിർത്തി. അതൊരു ദീർഘദർശനം കേട്ടോ. അവിടെ ഒരു പോയാൽ കച്ചയടിക്കില്ലെന്ന് മനസ്സിലായി, മുൻകൂട്ടി ഇതങ്ങ് നിർത്തി. അത് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ, അങ്ങനെ ഒരു കാര്യമുണ്ടേ. അപ്പോൾ എന്തിനാ പറഞ്ഞേ, ഇവർ അവിടെ ചെന്ന് പ്രത്യക്ഷപ്പെടുക അല്ല, നമ്മളൊക്കെ പോകുന്നല്ലോ പോവുക. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അത് സകല മനുഷ്യർക്കും ബാധകമാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിചാരണ ചെയ്യാം, പ്രസംഗിച്ച എന്നെ വിചാരണ ചെയ്യാം. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നസ്രായനായ യേശുവിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതേ ചോദ്യം നിങ്ങളൊന്ന് ചോദിക്ക്, യേശുവിന് കാലം ബാധിച്ചോ, യേശുവിനെ പ്രായം ബാധിച്ചോ, സ്ഥലം ബാധിച്ചോ, സമയം ബാധിച്ചോ, പദാർത്ഥം ബാധിച്ചോ? ബാധിച്ചോ പറഞ്ഞേ. ബാധിച്ചെന്ന് അല്ലേ, പിന്നെ 33 വയസ്സെന്തുവാ? ബാധിച്ചു, ബാധിച്ചെന്ന്. അവൻ പാലസ്തീനിയ വിട്ട് പുറത്തു പോയില്ല, കണ്ടോ? സ്ഥലം ബാധിച്ചു, ബാധിച്ചോ? ബാധിച്ചു. പദാർത്ഥം ബാധിച്ചോ? അവൻ്റെ കൈകാലുകളിൽ ഇരുമ്പാണി അടിച്ചിറക്കി, അവിടുന്ന് കരഞ്ഞു. മെറ്റീരിയലി പദാർത്ഥം ബാധിച്ചു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണോ? ഇവിടെ ചില സൗകര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? സുഹൃത്തെ, യേശു പറഞ്ഞാൽ ദൈവമാവില്ല. ഇത് മൂന്നും, ഈ കടമ്പ മൂന്നും കടക്കാതെ പോയാൽ ദൈവമാകില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, താങ്കൾ യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്നോ? ഞങ്ങൾ യേശുവിൻ്റെ ദൈവത്വമല്ലേ പ്രസംഗിക്കുന്നത്? അവിടുന്ന് സമ്പൂർണ്ണ ദൈവമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അപ്പോൾ ഇതെങ്ങനെ യോജിക്കും? ആ, യോജിപ്പിക്കാം. സ്ഥലം, കാലം, സമയം ഇത് ബാധകമല്ലാത്ത ദൈവം. അതാ ബൈബിളിൽ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ക്രൈസ്തവനാണോ നിങ്ങൾ? നിങ്ങളുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവമാണ്. ആരാണ് പിതാവ്? പിതാവിന് തുടക്കമില്ല, അവസാനമില്ല. പിതാവില്ലാതിരുന്നൊരു കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പിതാവ് എന്ന പോലെ പുത്രനില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. അപ്പം ബൈബിളിലെ ദൈവത്തിൻ്റെ കാലം എന്താണെന്ന് മനസ്സിലാക്കണം. പറയാം, മോശ എഴുതി, ആദിയിൽ ദൈവം. ഒന്നിൻ്റെ ഒന്ന് ഉൽപ്പത്തി എങ്ങനെയാ? ആദിയിൽ ദൈവം, ഒരു തിരുത്തുണ്ട്, ശരിക്കുള്ള പരിഭാഷ, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശഭൂമി എന്നല്ല, ആദിയിൽ ദൈവം സ്വർഗങ്ങൾ ബഹുവചനമാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. സൃഷ്ടിച്ചു. ശരി, നമുക്ക് ചോദിക്കാം, അതിനു മുമ്പ്? ആ ചോദ്യം പ്രസക്തമാ. വിവരമുള്ള അധ്യാപകന് ഉത്തരം പറഞ്ഞേ പറ്റൂ, അല്ലെ ശ്രമിച്ചേ പറ്റൂ, അല്ലാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വിട്ടൊരു കാര്യമില്ല. പറയൂ, അതിനു മുമ്പ്? മോശ തീരാൻ തുടങ്ങുമ്പോഴേക്ക് പറഞ്ഞു,
ഈ ചോദ്യം മോശക്കുമുണ്ട് അതിനു മുമ്പ്. അപ്പോഴേ മോശ തീരാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയമാകുമ്പോഴേക്ക് പറയുക, ഉൽപ്പത്തിയിൽ പണ്ട് തുടങ്ങി വച്ച ആ വാക്യത്തെ പൂരിപ്പിച്ചിട്ട് 90-ാം സങ്കീർത്തനത്തിൽ അതിനപ്പുറത്ത് കടന്നൊരു സമയം തരിക. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മനനബോധത്തെ കൊണ്ട് ചാടിച്ചിട്ട മോശ സമാധാനത്തോടെ മരിച്ചേ. അല്ല, ഉത്തരമില്ലാത്ത പുസ്തകമല്ല ഇത്. ചോദ്യങ്ങൾക്ക് കൃത്യം ഉത്തരം അളന്നു തൂക്കി കുറിച്ച് ഭക്തൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന മഹാസാഗരമാണ് ഈ പുസ്തകം. ഇന്ന് രാത്രി ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ കൃതിയുടെ ഉത്കൃഷ്ടഭാവങ്ങളോട് എതിർക്കാൻ കെൽപ്പുള്ള ഒരാശയവും ലോകചരിത്രം കണ്ടിട്ടില്ല. അതാ ഞങ്ങൾ ഇന്ന് രാത്രി ആ മഹത്തര വചനത്തെ ഉയർത്തുന്നത്, അതിലെ സിദ്ധാന്തത്തെ ഉയർത്തുന്നത്, ആശയത്തെ ഉയർത്തുന്നത്. നോക്കേ, ഉൽപ്പത്തിയിൽ നിന്ന് ആ ചരിത്രം ഒരു ഡയഗ്രം വരച്ച് മുമ്പോട്ട് പോകണം. ആദിയിൽ ദൈവം, ശരി, ഒരു വര വരച്ച് ഇങ്ങനെ പോകാമല്ലോ. ആ വരുന്ന വഴിക്ക് നമ്മുടെ പഴയ നിയമത്തിലെ പല പ്രിയപ്പെട്ടവർ, മോശ ജനിക്കുന്നു, അബ്രഹാം ജനിക്കുന്നു, യേശു ജനിക്കുന്നു, പിന്നെ ഇങ്ങോട്ട് വന്ന് വന്ന് മഹാരഥന്മാർ, ഗാന്ധിജി ജനിക്കുന്നു, വിവേകാനന്ദൻ ജനിക്കുന്നു, ഇങ്ങനെ വന്ന് ഇന്ന് കൺവെൻഷൻ വരെ നടക്കുന്ന ഒരു വര ഇങ്ങനെ ഇട്ട് പോകാം. പോകത്തില്ലേ? പോകാം, അടയാളപ്പെടുത്തി പോയാൽ മതി. പക്ഷേ ഈ വരവിലെ നമ്മുടെ കൂടെ വരാത്ത ഒരാളുണ്ട്, അത് യേശു കർത്താവാണ്. കർത്താവ് പറയും, നിങ്ങൾ മുമ്പോട്ട് പോക്കോ, നമുക്ക് കാണാം. കർത്താവെ, നിന്നെ എവിടെ വെച്ചാൽ കാണുന്നേ? കാണാമെന്ന് പറഞ്ഞു വിടുവരോ? വേണ്ടെന്ന്, ഞാൻ പുറകോട്ട് നടക്കാം. അതെങ്ങനെ പറ്റും? പറ്റുമെന്ന്. നമ്മളിങ്ങനെ ഒരേ വഴിക്ക് പോവാ, ഈ വഴി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ നേരെയാ, പുറകോട്ട് നടന്നാൽ എവിടെ ചെല്ലും? അയ്യോ, കർത്താവ് ഇത് പ്രാർത്ഥിച്ചുറപ്പിച്ച കാര്യം ഇങ്ങനെയാണെന്ന്, നമ്മൾ മുമ്പോട്ട് നടക്കും, കർത്താവ് പുറകോട്ട് നടക്കും. അതേതേ, ഞാൻ പറഞ്ഞല്ല, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരില്ലേ, അതൊരു സഹോദരിയും തൻ്റെ ഭർത്താവുമാണെന്ന് അവർ പറഞ്ഞു. കുടുംബത്തിലേക്കാണ് പോയെന്ന്. അവർ രണ്ടുകൂടെ പോവാ, അവരീ പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാ, ഭാര്യയും ഭർത്താവൂടെ. മനസ്സിലായില്ലേ? അത് നല്ലൊരു സഹോദരിയാണ്. ഈ സഹോദരിയോ സഹോദരനോ ഏതില്ല, വട്ടെ, അവർ പോകുമ്പോൾ ഈ സാരിയുടെ കളറോ മേടിക്കേണ്ട ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളോ ഒന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ യേശു കൂടെ കൂടി. ഓർമ്മയില്ലേ? അവിടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളൊരല്പം മുമ്പോട്ട് പോകുന്ന പോലെ, യേശു മുമ്പോട്ട് പോകുന്ന പോലെ പോകാൻ ഭാവിച്ച പറഞ്ഞു. നാദാ പോവില്ലേ? വീട്ടിൽ കൂടെ വായോ. വീട്ടിൽ ചെന്നു ഭക്ഷണം വാഴ്ത്തി നോക്കിക്കഴിഞ്ഞ് യേശുവിനെ കാണുന്നില്ല. എവിടേക്കാണ് പോയെന്നറിയണ്ടേ? പറയാം. യോഹന്നാൻ 17 യേശു ഒരു പ്രാർത്ഥന, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. എവിടേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന? ലോകമാരംഭിക്കുന്നതിന് മുമ്പേ നിന്റെ അരികിൽ ഞാൻ ഇരുന്നിരുന്നു. അവിടേക്ക്, ഉൽപ്പത്തിയുടെ പുറകിലേക്ക്. നമ്മോട് പറയാം, ഞാനിരിക്കുന്ന അതേ ഇടത്ത് നിങ്ങളെയും ചേർത്ത് കൊണ്ടുവന്നു. മനസ്സിലായി പറഞ്ഞേ? അപ്പം നമ്മൾ ഇതുണ്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരുമെന്ന് യേശു ഇവിടെ നിൽപ്പുണ്ടെന്ന് പിടിയിട്ടില്ല. മനസ്സിലായോ? കാലാതീതനാണ് ഈ ക്രിസ്തു, സമയത്തിനതീതനാണ് ഈ ക്രിസ്തു. അങ്ങനെയെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കണം. ഇങ്ങനെയല്ല ബൈബിളിലെ ആ ഡയഗ്രം വരയ്ക്കേണ്ടത്. ഒരു വൃത്തം വരച്ചാൽ മതി. ആ വൃത്തത്തിൽ ഉൽപ്പത്തി എവിടെ അടയാളപ്പെടുത്തണം, ആ വൃത്തത്തിൽ എവിടെ കുത്തിയാലും അത് അതിൻ്റെ ആരംഭമാണ്. പക്ഷേ വന്നു നിൽക്കുന്നത് അതിൻ്റെ പുറകിലാണ്. കാരണം സ്ഥലവും കാലവും സമയവും പദാർത്ഥവും ഒന്നും ബാധിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് വചനം പറയുക, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. മനസ്സിലായല്ലോ? ഇനി ഈ പിന്നെ നമ്മൾ കണ്ട 33 വയസ്സ് പറയാം. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത സ്ഥലം, കാലം, പദാർത്ഥം ഇവയ്ക്ക് വിധേയനാകേണ്ട ആവശ്യമില്ലാത്തവൻ മനഃപൂർവം അതിന് വിധേയനാകാൻ താഴേക്കിറങ്ങിയ ആ പ്രക്രിയയുടെ പേരാണ് സുവിശേഷം. ഇതൊന്നും വേണ്ടാത്തവനെ താഴേക്കങ്ങ് ഇറങ്ങി, അതിൻ്റെ പേരാ സുവിശേഷം.
അപ്പോൾ അവന് സ്ഥലം ബാധകമായി, സമയം ബാധകമായി, പദാർത്ഥം ബാധകമായി. അതാ നമ്മൾ കണ്ട 33 വയസ്സിലെ സമ്പൂർണ്ണ മനുഷ്യൻ. യേശുവിനെ ജീവിതത്തിൻ്റെ ആകത്തുകയിലെടുത്താൽ സമ്പൂർണ്ണ ദൈവം, യേശുവിനെ 33 വയസ്സിൻ്റെ ആകത്തുകയിലെടുത്താൽ സമ്പൂർണ്ണ മനുഷ്യൻ, സകലത്തും തികവാർന്ന മനുഷ്യൻ. മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവത്വം യേശു ആവശ്യമുണ്ടെങ്കിൽ പ്രകടമാക്കും, ആവശ്യമുണ്ടെങ്കിൽ പ്രകടമാക്കുള്ളൂ. നമുക്കിവിടെ തെറ്റിപ്പോയി, നമുക്ക് തോന്നുമ്പോൾ ഇത് പ്രകടമാക്കാൻ നല്ലതല്ല. ആവശ്യമുണ്ടെങ്കിൽ എന്തെൻ്റെ തെളിവ്? 5 യേശു 5000 കൊടുത്തു. പുരുഷന്മാരെ എണ്ണം 5000, സ്ത്രീകളുടെ എണ്ണം അവിടെ എഴുതിയിട്ടുണ്ടോ? അതെന്താ എഴുതാഞ്ഞത് അറിയാവോ? ആർക്കെല്ലാം അറിയോ? കണക്കില്ലാതെയാ സഹോദരിമാർ പലപ്പോഴും കഴിക്കുന്നത്. എന്തെങ്കിലും ഒരു കണക്ക് ഇക്കാര്യത്തിലുണ്ടോ? ഇല്ല. എല്ലാവരും കഴിക്കുന്നോട് അവർ കഴിക്കുമോ? കഴിക്കുകയില്ല. ജോലി തിരക്കാന്ന് പറയും. എന്തിനാ കണക്കിപ്പെടാതിരുന്ന് കഴിക്കാനാണ്? ഡൈനിങ് ഹാളിലേക്ക് വരത്തില്ല, ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുകയില്ല, മറഞ്ഞിരുന്ന് അടിക്കുന്നു. ചില ചെറിയ പെൺകുട്ടികൾ അമ്മമാരുണ്ടല്ലോ, 10-30 വയസ്സിൽ താഴെയുള്ള, അവർ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയുക, എൻ്റെ ദിവാസനെ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ല, എൻ്റെ കോലം കണ്ടോ, ഒരു വകയെ അത് കഴിക്കുകയില്ല. ശരിയാ, കുഞ്ഞു കഴിക്കേണ്ടതെല്ലാം കൂടി ഇങ്ങനെ തോണ്ടി. അന്നേ വചനം തീരുമാനിച്ച നിങ്ങളുടെ കണക്ക് പോലും എഴുതുന്നില്ലെന്ന് കഴിച്ചേ, നിങ്ങൾക്കൊരു വില വരാൻ വേണ്ടി ചെയ്താ. ഇതേ ഭക്ഷണം കഴിച്ചു, ഭയങ്കര തൃപ്തി, സംതൃപ്തി വന്നു. ഒന്നാമത് ഈ യവത്തപ്പം എന്നൊക്കെ പറഞ്ഞാൽ കഴിക്കാൻ കൊള്ളാത്ത സാധനമാണ്, വിശ്വാസമില്ല. ആ ഞാനിത് ഗൾഫിൽ ഒരിടത്ത് പ്രസംഗിച്ചു, യവത്തപ്പം ഭക്ഷ്യയോഗ്യം അല്ല, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ബാക്കി തെളിവുകൂടെ കൊടുത്തു, കുതിരയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. എന്നെ വിളിച്ചോണ്ട് ആ സഹോദരൻ അടുത്ത ദിവസം ഒരു ഹോട്ടലിൽ പോയി യവത്തപ്പം വാങ്ങി തന്നു. ഒരപ്പം ചുറ്റും ഇങ്ങനെ പുല്ലെല്ലാം അരിഞ്ഞിട്ടിരിക്കുന്നു, കുറേ കാടെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കഴിച്ചു, അന്ന് വൈകിട്ടും അത് കഴിച്ചു, പിറ്റേന്ന് രാവിലെ അത് കഴിച്ചു. ഒരു 2-3 തവണയായപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യും, ഭക്ഷണത്തിന് പോകണോ? അതെ. എൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടിത്തന്നാട്ടെ, ഞാൻ പോയി മേഞ്ഞിട്ട് കയറി വരാമെന്ന്. എന്നിട്ട് എന്നോട് പറയാം, പാസ്റ്റർ പറഞ്ഞ പോലല്ല യവത്തപ്പം ടേസ്റ്റിയാന്ന് കാണിക്കാനാണ്. ആ ഇതേ മൈദ ചേർത്ത സാധനമാണ്, കാരണം യവത്തപ്പത്തിൻ്റെ തനി സ്വഭാവം, അതിനൊരു കയ്പുണ്ട്. 6-7 തവണ ഇടിച്ചു കുറുക്കി തെളിനീര് കളഞ്ഞിട്ടേ ഇത് കഴിക്കാൻ പറ്റും, കയ്പുണ്ട്. അപ്പോളേ 5 യവത്തപ്പവും 2 മീനും കൊണ്ടൊരു പയ്യൻ വന്നെങ്കിൽ അത് മൊത്തം അവന് കഴിക്കാനല്ല. ചില പഠനം പറയുന്നത് ഇത് കൊണ്ടുവന്ന അന്ത്രയോസിൻ്റെ മകനാണ്. അപ്പോൾ 2 അപ്പം മോനും, 3 അപ്പം അന്ത്രയോസിനും, ഓരോ മീനും 2 പേർക്കും. ഇതതിൻ്റെ കണക്ക്. ഒരു 5 അപ്പം 2 മീനും കൂടെ ഒരു കൊച്ചു പയ്യൻ അടിക്കുമോ? അങ്ങനെ അടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ അങ്കിൾ മുൻകൂട്ടി ക്ഷമ പറയുന്നു. ഞാനിത് പിൻവലിച്ചു, ഒന്ന് കണ്ടാൽ മതി ഇത് കഴിഞ്ഞു. ഇങ്ങനെ എൻ്റെ കണക്ക്. അടുത്ത ദിവസം യേശു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രയോഗം, ഓഡിയൻസ് നോക്കിയിട്ട് പറയാതെ, ഏയ് നിങ്ങൾ വചനം കേൾക്കാൻ വന്നല്ലെന്ന് എനിക്ക് മനസ്സിലായി, അപ്പം തിന്നാൻ വന്നാണ്. ചോ അന്തസ് ആഭിജാത്യമുള്ള നമ്മളെന്ത് പറഞ്ഞനെ? ഞാൻ പറയും കർത്താവ് ഞാൻ പോവാ, എനിക്കത് താല്പര്യമില്ല ഇത് കേൾക്കാൻ. അല്പമാണെങ്കിലും ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിലുണ്ടല്ല, ഞാൻ അപ്പം കൊണ്ട് വന്നല്ല. ഇത് ഈ സാമാന്യ ബോധമുള്ളവൻ ആരോടില്ലേ? ആരും മിണ്ടുന്നില്ല, ആരും പോകുന്നില്ല, എന്താ കാര്യം എന്നറിയണ്ടേ? ആ അതാ യേശു അപ്പം കൊടുത്തുള്ള പ്രത്യേകത. കൈപ്പേറിയ യവത്തപ്പവും കടന്നിറങ്ങിയത് യേശുവിൻ്റെ കരങ്ങളിലൂടായപ്പോൾ അതിൻ്റെ സ്വാദ് മാറി, നിറം മാറി, ഗുണം മാറി. കഴിച്ചവനൊക്കെ പറയുക, അതങ്ങോട്ട് കഴിക്കുകയും എൻ്റെ ഉന്മേഷം വർദ്ധിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടവർ പറയുക, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അത് തിരിച്ചു കിട്ടി. എൻ്റെ നടുവിൻ്റെ വേദന അങ്ങ് മാറിക്കിട്ടി. ഏറ്റവും മോശപ്പെട്ട വസ്തുവും കയറിയിറങ്ങിയത് ആ കരത്തിലൂടായപ്പോൾ കഴിച്ചവൻ കഴിച്ചവൻ എന്നിട്ട് പറയുക, ഞങ്ങൾ അപ്പം കഴിച്ചു. എന്ത് അനുഭവമായിരുന്നത്! ആളുകൾ പട്ടം നിരമ്പി കയറിയപ്പോൾ യേശുവിന് മനസ്സിലായി, അപ്പമാ ഇപ്പം മാർക്കറ്റ്, വചനം വേണ്ട. അതുകൊണ്ട് യേശു ഈ പ്രോഗ്രാമേ നിർത്തി കളഞ്ഞെന്ന്, പിന്നൊരുത്തിനും കൊടുത്തില്ലെന്ന്. മനസ്സിലായത് നിങ്ങൾക്ക്? ആ അത്ഭുതം നടക്കാത്തതേ, അടയാളം നടക്കാത്തതേ,
വീര്യപ്രവർത്തി നടക്കാത്തതേ, ആരെയും കുഴപ്പമല്ല. ഇത് തേടി വരുന്നവനെ നോക്കി കർത്താവ് പറയുക, അതൊക്കെ പണ്ടേ കൊടുത്തു വക്രതയും കോട്ടവുമുള്ള തലമുറ ഇതൊക്കെ തേടി വരുമ്പോൾ നിലനിൽക്കുന്ന ആഹാരം ഈ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമുക്ക് വചനത്തെ ഉയർത്തണം, സുവിശേഷത്തെ ഉയർത്തണം. സുവിശേഷമാണ് ആത്യന്തികം, അതിൽ അനിവാര്യമായ ശുശ്രൂഷകൾ അതേ അളവിൽ നടന്നുകൊള്ളും. ഞാൻ നീട്ടുന്നില്ല. അപ്പോഴേ ഈ ലോഗോസ് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നത് എന്തിനാ? അതുമാത്രം പറഞ്ഞ് നിർത്താം. ഇതിനെ കൃപയെന്നും സത്യമെന്നും രണ്ട് ഭാവം കൂടെ ഉണ്ടായിരുന്നു, പരസ്പരം ചേരാത്തത്. അതാ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിനെ സംക്ഷേപിക്കാം. ലോകത്ത് ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഈ കർത്താവിനെ പഠിക്കണം. ഒരു കൊടും കുറ്റവാളി യേശുവിൻ്റെ മുമ്പിൽ വന്നു. ഈ കൊടും കുറ്റവാളിയോട് യേശു ഇടപെടുന്നൊരു രീതിയുണ്ട്. അവനെ വേദനിപ്പിക്കല്ല യേശുവിൻ്റെ പ്രക്രിയ, ശിക്ഷിക്കുകയല്ല. പിന്നെന്താ യേശുവിൻ്റെ രീതി? ആ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. മഹാനായ ഐസക് ന്യൂട്ടൺ ഉണ്ടായിരുന്നു, വലിയൊരു മാത്തമറ്റീഷ്യൻ. പലകുറയിലെ ഐസക് ന്യൂട്ടൻ ഒരു ദൈവദാസം കൂടിയാണെന്നുള്ള മറ്റൊരു സത്യം. വെളിപ്പാടിനും ദാനിയലിനും ഒക്കെ വ്യാഖ്യാനം എഴുതിയാണ്. ഭയങ്കര പക്വത. അദ്ദേഹം ഒരു ദിവസം തൻ്റെ വിലപിടിപ്പുള്ള മാത്തമറ്റിക്കൽ പ്രബന്ധങ്ങൾ ഇങ്ങനെ എഴുതി അടുക്കി വച്ചിരിക്കുകയാണ്. അദ്ദേഹം വീടിനുള്ളിലെ ഒരു ഡെസ്ക്, ഉയരമുള്ള ഒരു ഡെസ്കിൽ, ഡെസ്കിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. ഒരു എഴുതിരി കത്തിച്ച് വെച്ചിരിക്കും. അദ്ദേഹം എന്താ ആവശ്യത്തിന് പുറത്തേക്ക് പോയിച്ച് വരുമ്പോൾ തൻ്റെ വളർത്ത് നായ ഈ മെഴുതിരി തട്ടിയിട്ടു. കാര്യം വരുമ്പോൾ കാണുന്നത് വർഷങ്ങൾ കൊണ്ട് ന്യൂട്ടൺ എഴുതി തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ ഇരുന്ന് കാത്തുന്നു, ഒന്നും മിച്ചം കിട്ടിയില്ല. നമ്മളാണെ ആ പട്ടിക്കുട്ടിയെ എന്ത് ചെയ്തേനെ, ന്യൂട്ടൻ അതിനെങ്ങോട്ട് പിടിച്ചു, തൻ്റെ മാറോടടുക്കി പിടിച്ചിട്ട് ഒരു കൊട്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജാക്കി നീ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം വല്ലോ നിനക്കറിയാവോ. എന്നിട്ട് അതിനെ ഇങ്ങനെ കഴുകി ഉറക്കി. മനസ്സിലായോ എന്തിനാ ഇത് പറഞ്ഞേ? ഇതിലും വലിയ കൃപയുടെ കാരണഭൂതൻ്റെ പേരാണ് യേശു. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കുറ്റത്തിന് അടിതന്നൊതുക്കുക അല്ലത്, അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ശിക്ഷയേക്കാൾ വലുതാണെന്നേ ക്ഷമയുടെ പ്രത്യേകത. ക്ഷമ ശിക്ഷയേക്കാൾ വലുതാണ്. എങ്ങനെയാണത് പറയാം. എൻ്റെ മോള് ഈ നീറ്റ് എക്സാം എഴുതി, ആദ്യ റൗണ്ടിൽ കിട്ടിയില്ല, വലിയ പ്രതീക്ഷയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്നും ഇതിൻ്റെ പുറകെ നടക്കണം നേരമില്ല, കാരണം നീ ഡോക്ടറായിട്ട് വരുമ്പോഴേക്കും ഞാൻ വല്ലാത്ത രോഗിയാവും. പണ്ടൊരു അച്ഛൻ പറഞ്ഞാണ്, കുഞ്ഞുങ്ങളെല്ലാം ജയിച്ചു, അപ്പോഴേക്കും ഞാൻ തോറ്റുപോയത്. ഈ പൈസ മുടക്കി എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഇനിയും ചാൻസ് ഒന്നുമില്ല, റിസൾട്ട് വരാൻ കാത്തിരിക്കാവും. റിസൾട്ട് വരാൻ കാത്തിരുന്നപ്പോൾ മനസ്സിലാവുന്നു, രണ്ടാം ഘട്ടവും നേടിയില്ല. ബി ഡി എസ് കിട്ടിയിട്ടോ, അത്രയെത്തി, നമുക്ക് താല്പര്യമില്ല. ഈ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഇവയ്ക്ക് ഇതെന്നോട് പറയാൻ മടി, കാരണം പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് അറിയണ്ടേ? നോ, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാനിത് ഊഹിച്ചു, ഇവൾക്കൊരു പക്ഷെ കിട്ടിക്കാണില്ല. ശിക്ഷ വയന്ന് കഴിയുന്ന കുഞ്ഞിൻ്റെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞോ, കുഞ്ഞുഞ്ഞുവാ, യു പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. കുഞ്ഞ് പഠിച്ചാട്ടെ, ധൈര്യമായിട്ട് പോയാട്ടെ, ഇവൾ പൊട്ടി ഒരു കരച്ചിൽ, കാരണം പ്രതീക്ഷിച്ചത് ശിക്ഷ, കൊടുത്തത് കാരുണ്യം. മനസ്സിലാകുന്നോ? ചെറിയ ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്നറിയണ്ടേ? എന്തുകൊണ്ട് എനിക്ക് തോന്നിയെന്നറിയണ്ടേ? അതാ അപ്പൻ്റെ ഹൃദയം. അപ്പൻ്റെ ഹൃദയം പലപ്പോഴും കാഠിന്യമായി കാണുന്നവർക്ക് തോന്നും. ഞാനതുകൊണ്ട് പറയാറുണ്ട്, അപ്പൻ ആരാണെന്ന് അറിയണമെങ്കിലേ വാക്കിലും ശകാരത്തിലും ശണ്ടയിലും തല്ലുന്ന വടിയിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഇവിടുന്ന്
പഠിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആലപ്പുഴയാണെന്ന് തോന്നുന്നു, റെയിൽവേ സ്റ്റേഷൻ അടുത്തെന്ന് തോന്നുന്നു, അല്ലെ തിരുവല്ല അല്ലെ ചെങ്ങന്നൂർ. അപ്പൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വഴിക്ക് അമ്മയും സഹോദരനും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അമ്മ നൂറു നൂറ് കാര്യങ്ങളിങ്ങനെ പറയും, അപ്പനൊന്നും പറയില്ല. ഒരു മോശടല്ലൊക്കെ അപ്പൻ അമ്മയോട് ഇങ്ങനെ ചേർന്ന് വന്നു. അമ്മ ചുംബിച്ചു, അമ്മ കരഞ്ഞു, നിങ്ങളും കരഞ്ഞു, അപ്പന് കരച്ചിലൊന്നുമില്ല. വണ്ടി ചൂളം വിളിച്ചെടുത്തു. അങ്ങോട്ട് തിരിയുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, അപ്പൻ്റെ മുഖത്തേക്ക് ആരും കാണാതെ കണ്ണ് തുടയ്ക്കുന്ന അപ്പനെ കാണാം, കണ്ണും തുടയ്ക്കും, അതാണ് അപ്പൻ. മനസ്സിലായോ? ആ ആരും കാണില്ല. നമുക്കൊരപ്പനുണ്ടെന്ന് നമ്മളിൽ ശിക്ഷിച്ച് തോൽപ്പിക്കുന്നവനല്ല, സ്നേഹിച്ച് സ്നേഹിച്ച് മാത്രം. അങ്ങനെ ഒരപ്പനെ സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കുന്നവൻ്റെ മഹത്വം മനസ്സിലാക്കാതെ മനുഷ്യരാശി ക്ഷയിച്ച ഇടത്ത് ഇതാ അവിടുത്തെ തേജോമയനായ പുത്ര കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. ഞാൻ ആദ്യം പറഞ്ഞതിന് ഇങ്ങനെ ഉപസംഹാരം പറയാം. എന്നിട്ടേ, കുറ്റം ചെയ്തവനെ വെറുതെ വിടുകയല്ല, കുറ്റത്തിന് ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് നിയമം നിൽക്കുന്ന ഇടത്ത് ഈ അപ്പൻ ശിക്ഷ കൊടുത്ത് എങ്ങനെന്നറിയണ്ടേ? എന്താ ഇവൻ്റെ കുറ്റം? കുറ്റപത്രം വായിച്ച് കെട്ടിട്ട് പറയുക, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, പ്രാണനില്ലായ്മ ചെയ്യണം. അവൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവമത. പക്ഷേ നമ്മെ വെറുതെ വിട്ടിട്ട് ഈ ക്രിസ്തു തൻ്റെ ജീവരക്തം മറുവിലയായി അർപ്പിച്ച് പാപത്തിന് പ്രായച്ചിത്തം വരുത്തിയ ശേഷം ഉയരത്തിൽ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു. ആ പ്രവൃത്തിയാണ് വചനം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ കിട്ടിയതെങ്കിൽ സ്വർഗാതിസ്വർഗത്തിലെ കാരുണ്യം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അമൂർത്തിമത്ഭാവം നമ്മൾ അനുഭവിച്ചതപ്പോഴാ. യേശു ജഡത്തിൽ വന്നപ്പോൾ ഈ രാത്രി ആ സ്നേഹം കൂടാതെ ഒരാളെങ്കിലും അടുത്ത് മകളയുമായി ഈ തിരുവെഴുത്തിൻ്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം.